Samagriam prapibodasya punirada samashritya jandasurubam Sarvam samprede samposhana sagalakala kovidevam dhanampe To divyecha prajada kilamakida mahopadi virveshti bhavah Suspashtaste samashter nigiljaninihe staudi bhavam nidandam Dharmanam nodananam prajana vidaye divyadayuk yugaya Madaivani nayanti pravahati tanuja sarvadanyukshamanah Tasya virbhavagaryam padilasavatada divyadayukta dharma Yedev divye pravahai sadadamika samayojayattus madiyan Asmatta dhatna bhave punirabhivavadi sammegavi prabhuyad Avirbhava sada saugusma varivrda sarvado divyadejah Vyapnum tevam samesham nigiladhanu pradam tavagicca virastu Divyo dharma samudhyan bhavadu sumagade tejase ismai pranamah Om tathadam dharma goptaram Dharmam manusharupinam Purusham shashvatam vande Yuga dharma vidayinam Om Amrdasya Valsaha Brihadastha Jyotishaha Brihadastha Jyotishaha Kirana Bodhaha Yoyam Jadavastuni Jeeva Manasi Bhutva Purnadam Marganaparani Divya Kusumani Yasya Vismaranena Kalagadeer Vairudhyam Tamascha Vaigalyam Srijadaha Janmakodirabhi Ajnada Andardahaha Dukkidaha Dharmam Prepsamanaha He Divyaputraha Adhyavaha Andardahasya Prashamaha Astu Vaigalya Bhavascha Bhavadu Vaividhena Anandena Nisimena Aishwaryena Vishalena Bodhena Cha Sakalamavi Prabanjam Divyam Drishtu Ichchata Dharmam Charada Jirnani Sarvani Puna Samboya Akhileshu Logeshu Divya Dharma Divya Dharmasya Udayaha Bhuyad Nabayugasya Avadarascha Bhavadu Tadartham Imam Paramam Dharmam Upadishami Savadanam Shruyadam Adha Dharmanushasanam Adha Dharmanushasanam Srishtishu Sreshto Manavaha Srishtishu Sreshto Manavaha
അതായത് അതാ ധർമാനുശാസനം. ആദ്യത്തെ സൂത്രം കൊണ്ട് അതാ ധർമ്മത്തെ അനുശാസിക്കുന്നു. എന്താണ് അതാ? ആദിയിൽ പൂർവകാലം തൊട്ട് ഈ പ്രപഞ്ചം സൃഷ്ടികാലം മുതത്തൊട്ട് എന്നാണോ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായ ആ സാന്നിധ്യം മാനവലോകത്തിനെ ശ്രേഷ്ഠമാക്കി തീർക്കാൻ പഞ്ചഭൂതങ്ങളോടുകൂടി ചേർന്ന് ശരീരം നൽകി, മനസ്സ് നൽകി, ബുദ്ധി നൽകി, ഇന്ദ്രിയങ്ങൾ നൽകി, അതിനുശേഷം ആ പ്രജാപതി നമ്മൾക്ക് വേണ്ട ധർമ്മത്തെയും നൽകി. ആ ധർമ്മത്തെ പൂർവകാലം തൊട്ടിട്ട് നടന്നു വരുന്ന അതേ ധർമ്മത്തെയാണെന്ന് അനുശാസിക്കാൻ പോകുന്നത്. കാലം നമ്മളോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ധർമ്മത്തെ അനുസരിക്കണം, ശാസനം ചെയ്യണം. അതായത് നമ്മൾക്കെല്ലാം നൽകിക്കൊണ്ട് ധർമ്മത്തെ മറിഞ്ഞ മനുഷ്യ സമുദായത്തിലേക്ക് ആ ധർമ്മം ആവിർഭവിക്കാൻ വേണ്ടി ധർമ്മത്തെ അനുശാസനം ചെയ്യുകയാണ്. ഈ ധർമ്മത്തെ കേൾക്കാനും പറയാനും ആർക്കാണ് അധികാരം? അത് നാം മനസ്സിലാക്കണം. എത്രയോ യുഗയുഗങ്ങളായി ജനിച്ചും മരിച്ചും സംസാരചക്രത്തിൽ അകപ്പെട്ട മാനവലോകം വഴിയറിയാതെ കർമ്മവാസനകളിൽ നിന്ന് മതിമയങ്ങി തിരിച്ചറിവില്ലാതെ അസ്വസ്ഥരായി ദുഃഖിതരായി വഴി അന്വേഷിക്കുന്ന മാനവലോകത്തെ നോക്കിയിട്ടാണ് നമ്മളെ ലോകത്തെത്തിച്ച ആ പരമപിതാവ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. നീ ഇതുവരെയും അലഞ്ഞു നടന്നു, ലക്ഷ്യബോധമില്ലാതെ നടന്നു, കർമ്മദുരിതങ്ങളെ നീ ഏറ്റുവാങ്ങി, ഇനിയെങ്കിലും നീ ധർമ്മത്തെ ബോധത്തോടുകൂടി നീ സ്വീകരിച്ച് നിന്റെ ജന്മം സഫലമാകും. അതുകൊണ്ട് ഈ ധർമ്മത്തെ, പൂർവകാലത്ത് നടന്ന അതേ ധർമ്മത്തെ ഈ കാലഘട്ടങ്ങൾക്കനുസരിച്ചിട്ട് കേൾക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പ്രായോഗികമാക്കി സാക്ഷാത്കരിക്കപ്പെടുകയും ചെയ്ത് നിന്റെ ജന്മം സഫലീകരിക്കുക മാത്രമല്ല ലോകത്തിന് തന്നെ ശ്രേഷ്ഠമാക്കി തീർക്കേണ്ട കർമ്മങ്ങളും നിനക്ക് വിധിക്കപ്പെട്ടിരിക്കണം. അതുകൊണ്ട് നീ ധർമ്മത്തെ ആചരിച്ചാലും എന്നും നമ്മളോട് സൃഷ്ടിക്കപ്പെട്ട് സൃഷ്ടാവ് തന്നെ നമുക്ക് നൽകപ്പെട്ടതാണ് ഈ ധർമ്മമാർഗം. അനുശാസിക്കുന്നു മനുഷ്യലോകത്ത് നോക്കിയിട്ട്, കാരണം മനുഷ്യൻ്റെ ശേഷനാണ് എന്ന് രണ്ടാമത്തെ സൂത്രങ്ങൾ കൊണ്ട് തന്നെ പറയുന്നു. സൃഷ്ടിയുടെ ശ്രേഷ്ഠവും മാനവക, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠത മനുഷ്യനാണത്രേ. ഈ പ്രപഞ്ചത്തെ നോക്കിയാൽ എത്രയോ കോടാനകോടി ജീവജാലങ്ങൾ ജീവിക്കുന്നു, നമ്മൾക്ക് അളക്കാൻ പറ്റാത്ത അത്രയും ജീവജാലങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലാണ് മനുഷ്യൻ. എങ്കിലും മനുഷ്യൻ ശ്രേഷ്ഠനാണ് എന്ന് പറയാനുള്ള കാരണത്തെക്കുറിച്ച് മനുഷ്യലോകം ഈ കാലഘട്ടങ്ങളിൽ ഉണരേണ്ട സമയം കൂടിയാണ്. മനുഷ്യനും മൃഗങ്ങൾക്കും എന്താ വേർപാട്? മൃഗങ്ങൾ ഉണ്ണുന്നു, ഉറങ്ങുന്നു, മൈഥുനം ചെയ്യുന്നു, വീണ്ടും അത് തന്നെ ആവർത്തിക്കുന്നു. ഇതേ ആവർത്തിക്കുന്നവർ മൃഗത്തിന് സമാനമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. അതിനുപരി തിരിച്ചറിവോടുകൂടി വ്യക്തിയുടെ വികാസം, കുടുംബത്തിൻ്റെ വികാസം, സമുദായത്തിൻ്റെ വികാസം, രാഷ്ട്രത്തിൻ്റെ വികാസം, അങ്ങനെ മനുഷ്യബോധം വിശാലമായ വിശ്വവ്യാപകമായ ഒരവസ്ഥയിലുള്ള ജീവിതചര്യ നയിക്കേണ്ടവനാണ് മനുഷ്യൻ. സമസ്ത ജീവജാലങ്ങളെയും സംരക്ഷിക്കേണ്ട ചുമതലകൾ പോലും മനുഷ്യനുണ്ട്. അത്രയും കർത്തവ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യനെ ശ്രേഷ്ഠനാണ് എന്ന് പ്രഖ്യാപിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ ശ്രേഷ്ഠതയെ നമ്മൾ അന്വേഷിക്കേണ്ടി വരില്ല. ഇന്നത്തെ പുരോഗമന ശാസ്ത്രം ഏറ്റവും മനുഷ്യൻ്റെ ശ്രേഷ്ഠതയാണ് നമ്മൾക്ക് കാണിച്ചിരുന്നത്. വിദ്യാഭ്യാസമാകട്ടെ, പുരോഗമനമാവട്ടെ, ശാസ്ത്രങ്ങളാവട്ടെ, അങ്ങനെ എല്ലാ തലങ്ങളിലും ഭൗതികപരമായാലും ആധ്യാത്മികപരമായാലും ശാസ്ത്രപരമായാലും എല്ലാ തലങ്ങളിലും മനുഷ്യൻ്റെ സ്വന്തം പ്രയത്നത്താൽ അവൻ കണ്ടെത്തിയതാണ്. അതുകൊണ്ട് സമുദായത്തിന് ഏറ്റവും ശ്രേഷ്ഠത വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടെ നാം ഒന്ന് ചിന്തിക്കണം, ഇത്രയും പുരോഗമിച്ച് ഇത്രയും വളർന്നു വരുന്ന ഈ സമുദായത്തിൽ കോടാനുകോടി ജീവജാലങ്ങൾ ജീവിച്ചു വരവേ ഒരു വിഭാഗം മനുഷ്യൻ്റെ മാത്രം എന്താ ഇത്ര പ്രോബ്ലങ്ങൾ? യുദ്ധങ്ങൾ, മത്സരങ്ങൾ, അക്രമങ്ങൾ, അനീതികൾ ഇന്ന് നാട്ടിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റുള്ള ജീവജാലങ്ങളോട് കരുണയോ സ്നേഹമോ കാണിക്കാത്ത ആസുരികത്വമായ അല്ലെങ്കിൽ രാക്ഷസീയത്വമായ ജീവിത രീതി ലോകത്തിൽ അതും ഒരു ഭാഗത്ത് വളർന്നു വരുന്നു. എന്താണ് ഇതിൻ്റെ കാരണം?
അപ്പൊ എന്താണ് ഈ ശ്രേഷ്ഠതയ്ക്ക് അർത്ഥം എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. മനുഷ്യലോകം ശ്രേഷ്ഠനാണെന്നുണർന്നാൽ ഇത്രയും വൈരുദ്ധ്യങ്ങൾ ലോകത്ത് നടക്കില്ല. അപ്പൊ ശ്രേഷ്ഠനാണെന്ന് അറിയാതിരിക്കാനുള്ള കാരണത്തെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഈശ്വരൻ സൃഷ്ടിക്കുമ്പോൾ എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച പോലെ മനുഷ്യനെയും സൃഷ്ടിച്ചു. അവനെ ശ്രേഷ്ഠനാണ് എന്ന് ആ പരമപിതാവ് തന്നെ നമ്മളിൽ ആ ശ്രേഷ്ഠതയ്ക്ക് വേണ്ട ബീജവും നൽകി. ആ ശ്രേഷ്ഠതയെ നമ്മൾ വികസിപ്പിക്കുന്നില്ല. മനുഷ്യന്റെ ശ്രേഷ്ഠതയെ വികസിപ്പിക്കാതെ പോയാൽ മൃഗത്തിന് സമാനമായി ഒരു സമൂഹം ജീവിച്ചു വരുമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. കീടക്കൾ, യുദ്ധങ്ങൾ, മത്സരങ്ങൾ ഒരിക്കലും മനുഷ്യന്റെ ഗുണങ്ങളല്ല. മനുഷ്യൻ ദയാലുവായന്, കാരുണ്യമുള്ളവനാണ്, തിരിച്ചറിവുള്ളവനാണ്, സമസ്ത കോടി ജീവജാലങ്ങളെയും കരുണയോട് സ്നേഹിച്ച് പോഷിപ്പിക്കേണ്ടവനാണ്. മനുഷ്യനും മറ്റുള്ള ജീവജാലങ്ങളും ചെടികളും കൊടികളും എല്ലാം വേറല്ല. നമ്മളെല്ലാം അവരുടെ സംരക്ഷകന്മാരും അതിനെ ഉയർത്തി എഴുന്നേൽപ്പിക്കാൻ വേണ്ടി കാലത്താ നിയോഗിക്കപ്പെട്ട അറിവും കഴിവോടുകൂടി ഈ ഭൂമിയിൽ ജന്മം നൽകിയവരാണ്. ജന്മം നൽകിയ ഈ മാനവലോകം എന്തുകൊണ്ട് പരാജയപ്പെട്ടിരിക്കുന്നു? അങ്ങനെ മനുഷ്യൻ്റെ ശ്രേഷ്ഠതയെ ഉണർത്താനുള്ള ജീവിത രീതി നമ്മുടെ ജീവിതത്തിലില്ല. അതുകൊണ്ടാണ് ധർമ്മം എന്നുള്ളൊരു പദം സൃഷ്ടാവ് നൽകപ്പെട്ടിരിക്കുന്നത്. എല്ലാറ്റിനും അതിൻ്റെ ധർമ്മങ്ങളുണ്ട്. സൂര്യൻ ഉദിച്ചു വരുന്നു, ഊർജം പകർന്ന് സമസ്ത കോടി ജീവജാലങ്ങളെയും പോഷിപ്പിക്കുന്നു. അത് സൂര്യൻ ചെയ്യേണ്ട ധർമ്മം. പ്രാണവായു പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു, സമസ്ത ജീവജാലങ്ങളും ആ പ്രാണവായുവിനെ ഏറ്റുകൊണ്ട് ഊർജസ്വതരായി ജീവിക്കുന്നു. പ്രാണവായുവിൻ്റെ ധർമ്മം. ജലം നമ്മളെ പോഷിപ്പിക്കുന്നു. ജീവന് ജലം ആവശ്യമാണ്. ജീവൻ്റെ ധർമ്മം, ആ ജലത്തിൻ്റെ ധർമ്മം ജീവജാലങ്ങൾക്ക് വേണ്ടി അവയെ നൽകുകയാണ്. അഗ്നി ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് ജഠരാഗ്നി, എല്ലാറ്റിലും അഗ്നി വ്യാപിച്ചിരിക്കുന്നതിനാൽ നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഈ കാണുന്ന ഭൂമി സമസ്ത ജീവജാലങ്ങൾക്കും അഭയം കൊടുത്തിരിക്കുകയാണ്. എല്ലാ ജീവികൾക്കുള്ള ഭക്ഷണങ്ങളും ശ്രേയസ്സും ഊർജവും ദുഷ്ടനെയും ശിഷ്ടനെയും ഒരുപോലെ താങ്ങി നിർത്തിക്കൊണ്ട് ഈ ഭൂമി എന്നും സ്ഥിരമായി നിലനിൽക്കുന്നു. ഭൂമിയുടെ ധർമ്മം. ചെടികൾ, വൃക്ഷങ്ങൾ ധാരാളം ഫലങ്ങൾ നൽകി ജീവജാലങ്ങളെ പോഷിപ്പിക്കുന്നു. മനുഷ്യനും ആ പഴങ്ങളെയും വസ്തുതകളെയും നമ്മൾ സ്വീകരിച്ച് നമ്മൾ ജീവിക്കുന്നു. അങ്ങനെ ഈ കാണുന്ന പ്രപഞ്ചത്തും കൊണ്ട് മുഴുവനും മറ്റുള്ള ജീവജാലങ്ങൾക്ക് പോഷിപ്പിക്കാനുള്ളതായിരിക്കുന്ന ധർമ്മം ആചരിക്കുമ്പോൾ മനുഷ്യൻ എന്ത് ധർമ്മമാണ് ആചരിക്കുന്നത്? ഇത് ചിന്തിച്ചാൽ നമുക്ക് അതിൻ്റെ പൂർണ്ണമായ ആൻസർ നമുക്ക് കിട്ടും. ചിന്തിക്കണം. ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ജീവജാലങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യലോകത്തിന് പ്രപഞ്ചത്തിന് നമ്മൾ എന്താണ് തിരിച്ചു കൊടുക്കുന്നത് എന്നൊന്ന് നല്ലോണം ചിന്തിക്കും. അപ്പോൾ ഇത്രയും വലിയ പ്രപഞ്ചത്തിൽ ശ്രേഷ്ഠനായ മനുഷ്യലോകം ജനിച്ച് ഇത്രയും പുരോഗമിച്ച നാട്ടിൽ നമ്മളെക്കൊണ്ട് ലോകത്തിനും പ്രപഞ്ചത്തിനും ഉപകാരമില്ലെങ്കിൽ ഈ ജന്മം കൊണ്ടും ഈ ജീവിതം കൊണ്ടും എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ജീവിച്ചു, വിദ്യാഭ്യാസം ചെയ്തു, സമ്പത്ത് സ്വരൂപിച്ചു, ഗൃഹനിർമ്മാണം ചെയ്തു, സമൂഹത്തിൽ ഒരു രാഷ്ട്രം ഭരിക്കാനുള്ള ഒരു സമൂഹമുണ്ടായി. മാനവലോകം പ്രപഞ്ചത്തിലേക്ക് എന്ത് ചെയ്തു? അല്ലെങ്കിൽ അടുത്ത ജീവന്മാർക്ക് എന്ത് ചെയ്തു? അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് എന്ത് ചെയ്തു? ചോദിച്ചാൽ നമുക്ക് മറുപടിയില്ലല്ലോ. അതുപോലെ നമ്മൾ ഈ കാണുന്ന മൃഗങ്ങളെപ്പോലെ ജീവിക്കാൻ എത്തിയവരാണോ നമ്മൾ? അപ്പം നമ്മൾ നമ്മളെ തന്നെ മറന്നു, നമ്മുടെ കർമ്മങ്ങളെ ദൗത്യങ്ങളെ മറന്നു, താൻ ചെയ്തിട്ടുണ്ട് കടമകളെ മറന്നു. ആ മറന്നതിൻ്റെ റിയാക്ഷനാണ് ഇന്നത്തെ അസ്വസ്ഥത, ടെൻഷൻ, വെപ്രാളം, വ്യാധനകൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ മുഴുവനും. അതിന് വിശാലമാകാത്ത കാലം വരെയും ഈ മാനവലോകത്തിന് ശ്രേയസ് വരുമോ? അപ്പം ജീവിതത്തിനെ കുറിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു വീക്ഷണം നമ്മുടെ എല്ലാ ഭാഗങ്ങളിലും വേണം. നമ്മൾ വെറുതെ ജീവിച്ച് മരണത്തിനിരയായിട്ട് ഒരു കാര്യമില്ല. ഈ ജീവിതം കൊണ്ട് ഒരു അർത്ഥമില്ല. ഉണ്ണുക, ഉറങ്ങുക, മൈതുനം ചെയ്യുക, മരണത്തിനിരയാകുക, വീണ്ടും ജനിക്കുക, വീണ്ടും ഇതേപോലെ തന്നെ തുടർന്നുകൊണ്ടേ ഇരിക്കുക പറഞ്ഞാൽ അത് മനുഷ്യന് വിധിക്കപ്പെട്ടതല്ലോ. മനുഷ്യൻ കരുണയുടെയും വാത്സല്യത്തിൻ്റെയും ദയയുടെയും കാരുണ്യത്തിൻ്റെയും മുഖമുദ്രയാണ് മനുഷ്യലോകം. ദയയും കരുണയും സ്നേഹവും എവിടെയില്ലയോ അത് മനുഷ്യനാകുന്നില്ല. സ്നേഹവും വാത്സല്യവും കരുണയും ദയയും എവിടെയുണ്ടോ അത് മനുഷ്യലോകമാകാം. അങ്ങനെയുള്ളൊരു മനുഷ്യലോകം സൃഷ്ടിച്ച്
ആ പ്രപഞ്ചം മുഴുവനും ശ്രേഷ്ഠമാക്കി തീർക്കാൻ എത്തിയ നാം എല്ലാം മറന്ന് പ്രകൃതിയെയും ദുഷിപ്പിച്ച് സമുദായത്തിനെയും ദുഷിപ്പിച്ച് ജീവജാലങ്ങളെയും മാനവലോകത്തെയും വേദനിപ്പിച്ചാൽ അതിൻ്റെ റിയാക്ഷൻ നമ്മളെ തേടി വരില്ലേ? അതിൻ്റെ പാപം നമ്മൾ ഏൽക്കേണ്ടി വരില്ലേ? അതുകൊണ്ടാണ് യുദ്ധം, മത്സരങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നത്. വിവേകത്തോടുകൂടി നമ്മൾ പ്രകൃതിയെ സ്വാധീനം, പ്രകൃതിയോടുകൂടി നമ്മൾ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നിത്യശാന്തിയുടെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ആഹ്ലാദമായിരിക്കും പ്രപഞ്ചം മുഴുവനും. നമുക്ക് ജീവിച്ചു നോക്കിയാൽ കാണാം ഇത് സ്വപ്നമല്ല, ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യ സത്യം. പൂർണത്വമേവ പ്രകൃതേർ ലക്ഷ്യം. ഇവിടെ നേരത്തെ സംസാരിച്ചു ശ്രേഷ്ഠനാണ് മനുഷ്യൻ. ആ ശ്രേഷ്ഠത മറന്നുപോയിരിക്കുന്നു. അതിന് ഈ അനുശാസനത്തിലൂടെ നമ്മളെല്ലാവരും ബോധ്യപ്പെടുകയും ആ ബോധത്തോടുകൂടി നമ്മുടെ ജീവിതത്തിന് മുന്നിലേക്ക് ചെയ്യേണ്ടവരാണ് നമ്മൾ. ആ ശ്രേഷ്ഠതയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പൂർണസ്യ ദിവ്യത്വസ്യ അർഹതൈവത്വസ്യ, പൂർണമായ ദിവ്യത്വം. എല്ലാറ്റിനും ഒരു ദിവ്യത്വമുണ്ട്. ഒരു ചെടിയെ നോക്കിയാൽ കാണാം അത് ആദ്യം വിത്തായിരുന്നു, ആ ബീജം മുളച്ച് ചെടിയാകുന്നു. ചെടി വളർന്ന് വിശാലമാകുമ്പോൾ ഇലകളും കൊടികളും എല്ലാം ഉണ്ടായി, അത് പുഷ്പിക്കുന്നു. പുഷ്പിച്ചത് ഫലം തരുന്നു, അതതിൻ്റെ പൂർണത്വമാണ്. അങ്ങനെ ഈ കാണുന്ന സർവചരാചരങ്ങൾക്കും ബീജത്തിൽ നിന്ന് ആരംഭിച്ച് വലിയ വടവൃക്ഷമായി മാറി അത് പുഷ്പിച്ച് ഫലം നൽകി ലോകത്തെയെ ശ്രേഷ്ഠമാക്കി തീർക്കുന്നു. അതേപോലെ മനുഷ്യനൊരു ദിവ്യത്വമുണ്ട്. അത് എന്താണ്? ഈ കാണുന്ന സർവചരാചരങ്ങൾക്കും ഉപരി ഈ കാണുന്ന പ്രപഞ്ചത്തിലുള്ള പൃഥ്വ്യാദി പഞ്ചബോധങ്ങൾക്കുൾപ്പെടെ അതിൻ്റേതായ ഒരു പൂർണത്വമുണ്ട്. ഈ കാണുന്ന സർവചരാചരങ്ങളും പൂർണത്വത്തിലേക്കുള്ള യാത്രയാണ്. ആ പൂർണത്വം മറ്റുള്ള ജീവജാലങ്ങളിൽ പ്രകൃതിയാൽ തന്നെ സംഭവിക്കുന്നു. മനുഷ്യൻ്റെ പൂർണത്വം അവൻ ബോധപൂർവം ആശ്രയിക്കുകയും ആ പൂർണത്വത്തിനെ ഇച്ഛിച്ച് നേടേണ്ടതാണ് മനുഷ്യൻ. മനുഷ്യനും മറ്റുള്ള ജീവജാലങ്ങൾക്കുള്ള വ്യത്യാസം, പ്രകൃതിയുള്ള സമസ്ത ജീവജാലങ്ങൾക്കും ഊർജം പകർന്ന് അതിൻ്റെ പരിണാമത്തിലൂടെ കടന്ന് ഉയർന്ന മേഖലയിലേക്ക് ഉയർന്ന് അതിൻ്റെ പൂർണത്വത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് ഊർജം തന്ന് ബോധപൂർവം ആശ്രയിച്ച് സ്വീകരിച്ച് താൻ ഇന്നതാകണമെന്നുള്ള ശുഭലക്ഷ്യവും പ്രതീക്ഷയും ഇച്ഛയുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യൻ്റെ പൂർണ്ണത്വം സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് മനുഷ്യൻ തിരിച്ചറിവും വിവേകത്തോടുകൂടി ആശ്രയിക്കേണ്ടവനാണ് മനുഷ്യൻ എന്ന് പറയാൻ കാരണം. ഈ പൃഥ്വി, അപ്പ്, തേയു, വായു, ആകാശം, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ എല്ലാം അതിൻ്റേതായ പൂർണ്ണത്വത്തിലേക്കുള്ള പ്രയാണമാണ്. അത് പരിണാമദശയിലൂടെ കടന്ന് യുഗയുഗങ്ങളിലൂടെ കടന്ന് വളർന്ന് പരിണമിച്ച് വളർന്ന ഒരു വേദിയാണ് വാസ്തവത്തിൽ ഈ പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിൽ, ഇങ്ങനെ പരിണാമത്തിലൂടെ കടന്നു പോകുന്ന ഈ പ്രപഞ്ചത്തിലും മനുഷ്യൻ എത്രയോ യുഗയുഗങ്ങളായി പരിണമിച്ച് വളർന്നു, മനുഷ്യ ശരീരം സ്വീകരിച്ച് അതിലും എത്രയോ യുഗയുഗങ്ങളായി വളർന്ന് പരിണമിച്ച് നാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിൽ എത്തിച്ചേർന്ന നാം അറിവിലും ജ്ഞാനത്തിലും കഴിവിലും ഉയർന്നവരാണ് മനുഷ്യൻ. അത് ബോധമില്ലാതെ ഉയർന്നാൽ അത് അന്ധതയായി. ഇപ്പം നമ്മൾക്ക് കണ്ണുണ്ട്, കാണുന്നുണ്ട്, വാസ്തവത്തിൽ കണ്ണുകൊണ്ട് കാണുന്നു, വാസ്തവത്തിൽ നമ്മൾ കാണുന്നില്ല. നമ്മൾ ചെവി കൊണ്ട് കേൾക്കുന്നു, യഥാർത്ഥമായി നമ്മൾ കേൾക്കുന്നില്ല. മൂക്കൊണ്ട് മണക്കുന്നു, നമ്മൾ യഥാർത്ഥമായി മണക്കുന്നില്ല. നാവ് കൊണ്ട് രുചിക്കുന്നു, യഥാർത്ഥമായി രുചിക്കുന്നില്ല. ശരീരം കൊണ്ട് സ്പർശിക്കുന്നു, യഥാർത്ഥമായി സ്പർശിക്കുന്നില്ല.
ആ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ സമ്പർക്കത്തിലൂടെ ഒരു പൂർണ്ണത്വം ആ ഇന്ദ്രിയങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും നാം അതിൽ ബോധവാന്മാരല്ല. ശീലങ്ങളുടെ കളിലൂടെ നമ്മൾ കടന്നു വന്നു, ആ ശീലത്തിലൂടെ നമ്മൾ വളർന്നു വരുന്നതുകൊണ്ട് അതൊരു യാന്ത്രികമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മനുഷ്യൻ. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതിന് കാണുന്നില്ല എന്ന് പറയാനുള്ള കാരണം, കണ്ണ് അന്വേഷിക്കുന്നു. ഏതൊന്നിനെ കണ്ടാൽ കണ്ണിന് പൂർണ്ണമായി സന്തോഷവും സംതൃപ്തിയും ആഹ്ലാദവും ദൃശ്യത്തിനുണ്ടാകുന്നുവോ അതാണല്ലോ അതിൻ്റെ പൂർണ്ണത്വം. കണ്ടത് വീണ്ടും കാണണം, പുതിയത് കാണണം എന്നുള്ള ആകാംക്ഷ നമ്മൾക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എന്തിനെ കാണാനാണ് നമ്മൾ കണ്ണ് ആഗ്രഹിക്കുന്നത്? എന്തിനെ കണ്ടാലാണോ ആ പൂർണ്ണമായ ദൃശ്യം നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മളെ എല്ലാ തലങ്ങളിലും ആസ്വദിക്കുന്നത്? അതോടുകൂടി നമ്മളുടെ കാഴ്ചകൾ പൂർത്തീകരിക്കപ്പെടുകയാണ്. അതേപോലെ തന്നെ ശ്രവണം, നമ്മൾ എത്ര തന്നെ പാട്ട് കേട്ടാലും പുതിയത് കേൾക്കാനുള്ള ആകാംക്ഷ വന്നുകൊണ്ടേയിരിക്കുന്നു. വാസ്തവത്തിൽ യഥാർത്ഥമായ ശ്രവണേന്ദ്രിയം പ്രവർത്തിക്കുന്നില്ല നമ്മളിൽ. ആത്മീയോർജത്തിൻ്റെ വികസനത്തിനോടുകൂടി നമ്മുടെ കണ്ണോ അല്ലെങ്കിൽ ശ്രവണമോ നമ്മൾ ശ്രവിക്കുന്നില്ല. അപ്പോൾ എന്തോ ഒന്ന് ശ്രവിക്കാൻ വേണ്ടി കാത് ഓർത്തുകൊണ്ടിരിക്കുന്നു. ഗന്ധം, എന്ത് ഗന്ധമാണ് മണക്കാനുള്ള ആ കൊതിയാണ് ഈ ഗന്ധത്തിനുള്ളത്? അതും ശ്രേഷ്ഠമായ എന്തോ ഒരു ഗന്ധത്തിലേക്കുള്ള പ്രയാണമാണ്. നമുക്ക് രുചിക്കാൻ, എന്ത് രുചിച്ചാലാണോ നമുക്ക് ശ്രേഷ്ഠമായ ആനന്ദവും അനുഭൂതിയും ആഹ്ലാദവും പ്രകടമെടുക, ആ രസനത്തിന് വേണ്ടി നമ്മുടെ നാവ് കൊതിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏതൊന്നിനെ സ്പർശിച്ചാലാണോ ആഹ്ലാദവും അനുഭൂതിയും ശ്രേയസ്സും മംഗളവും ഉണ്ടാകുന്നത്? ആ സ്പർശനത്തിന് വേണ്ടി നമ്മൾ ദേഹം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അത് കിട്ടാതിരിക്കുമ്പോൾ ഈ ഭൗതിക ലോകത്തിലുള്ള കാഴ്ചകൾ കണ്ട് ഭ്രമിച്ച് മനുഷ്യൻ ബോധമില്ലാതെ ഏതോന്നിനെ സുഖം തപ്പി ഓടി അത് വേദനകളും രോഗങ്ങളും ദുഃഖങ്ങളായി വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ മോചിക്കാൻ ഏതൊന്നിനെ കാണാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, ഏതൊന്നിനെ കേൾക്കാനാണോ, ഏതൊന്നിനെ മണക്കാനാണോ, ഏതൊന്നിനെ രചിക്കാനാണോ, ഏതൊന്ന് സ്പർശിക്കാനാണോ ആഗ്രഹിക്കുന്നത്, ആ യാഥാർത്ഥ്യത്തിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാം പുഷ്പീകരണമായി പൂർത്തീകരണമായി. അങ്ങനെ ഈ ഈശ്വരൻ്റെ സൃഷ്ടിയിൽ അവൻ്റെ മഹിമകളെ കാണാനും ആസ്വദിക്കാനും കേൾക്കാനും അനുഭവിക്കാനും രസിക്കാനും വേണ്ടിയാണ് നമുക്ക് ഇന്ദ്രിയങ്ങൾ നൽകിയിരിക്കുന്നത്. പഞ്ചഭൂതങ്ങൾ ചമഞ്ഞ് ജീവചേതന നൽകി ആ ജീവൻ പരിണമിച്ച് വളർന്നു പഞ്ചഭൂതങ്ങളിൽ ഇന്ദ്രിയങ്ങളുടെ സമ്പർക്കത്തിലൂടെ ആ പരമപിതാവിൻ്റെ മഹിമകളെ ഏറ്റുവാങ്ങി ഈ ലോകജീവിതം ഈശ്വരീയത്വമായി ജീവിക്കാനെത്തിയവരാണ് നാം. എങ്കിലും നമ്മുടെ യാഥാർത്ഥ്യം മറന്ന് നമ്മുടെ ബോധമില്ലാതെ ഈ മായാലോകത്തിൽ മാത്രം മുങ്ങിപ്പൊങ്ങിക്കൊണ്ട് കഴിക്കുന്ന മനുഷ്യലോകത്തിന് അവിടുത്തെ മഹിമകളെ കാണാനോ കേൾക്കാനോ ശ്രവിക്കാനോ അനുഭവിക്കാനോ കഴിയാതെ നഷ്ടപ്പെട്ടു പോയി. അതിനുള്ള മാർഗങ്ങളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. എന്ന് ആ മാർഗത്തിലൂടെ കടന്നു വരുന്നപ്പോൾ അവൻ്റെ മഹിമകളെ എല്ലാ ഇന്ദ്രിയങ്ങളും വളരെ ആഹ്ലാദവും സന്തോഷവുമായിത്തീരും. അതിനെയാണ് സ്വർഗാനുഭൂതി എന്ന് പറയുന്നത്. അത് ഇന്ദ്രിയങ്ങളിലും അതീന്ദ്രിയങ്ങളിലും ഒരുപോലെ തന്നെ അനുഭവിക്കാൻ മനുഷ്യന് പരമപിതാവ് വിധിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ അവിടേക്കുള്ള യാത്രയാണ് ഈ പരിണാമം. അങ്ങനെ പൂർണ്ണമായ ദിവ്യത്വം പ്രാപിക്കുന്നത് ഒരു വിഷയത്തിന് മാത്രമല്ല, നമ്മുടെ എല്ലാ ചലനങ്ങളിലും അതിൻ്റെ പൂർണ്ണമായ ദിവ്യത്വമുണ്ട്. ആ ദിവ്യത്വത്തിലൂടെ ആസ്വദിക്കാൻ വേണ്ടി ജീവൻ നമ്മൾ കിടന്ന് വെപ്രാളം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ അന്വേഷണം. നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ എല്ലാം അന്വേഷിക്കുന്നു, മനസ്സിലൂടെ അന്വേഷിക്കുന്നു, ബുദ്ധിയിലൂടെ അന്വേഷിക്കുന്നു. പല മേഖലകളിലൂടെയും അന്വേഷിച്ചാലും നമുക്ക് യാഥാർത്ഥ്യത്തിന് കണ്ടെത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് സദാസമയം നമ്മുടെ മനസ്സ് വ്യാകുലപ്പെട്ട് വേറെ എന്തിനോ വേണ്ടി കിടന്ന് വെപ്രാളം കൂട്ടുന്ന നമ്മൾക്ക് ഏവർക്കും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അറിയാം. അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി നമ്മൾ തിരിച്ചറിയാതിരിക്കുമ്പോഴാണ് നമുക്ക് ടെൻഷൻസ് അല്ലെങ്കിൽ വെപ്രാളങ്ങൾ, മനസ്സിന് അസ്വസ്ഥതകൾ ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ യാഥാർത്ഥ്യത്തിനെ നമ്മൾ അറിയുകയാണെങ്കിൽ വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അറിയാൻ പറ്റുമോ? തീർച്ചയായിട്ടും അറിയാൻ പറ്റും. നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ശ്രദ്ധിച്ചാൽ നമ്മൾക്കിതിനെ എളുപ്പമായി കണ്ടെത്താനും പറ്റും. അതിനെക്കുറിച്ചുള്ള ബോധം നമ്മൾക്ക് ബോധവാന്മാരാവണം. പക്ഷെ ആ ബോധം വളരാനാണ് സത്സംഗങ്ങൾ, കൂട്ടായ്മകൾ, നല്ല ചിന്തിക്കുന്ന എല്ലാവരോടുള്ള ഒരു കൂട്ടായ്മകൾ, ഇതൊക്കെ അതിൻ്റെ വേദികളാണ്. അങ്ങനെ പ്രകൃതിയുടെ ലക്ഷ്യം തന്നെ, പ്രകൃതി സദാസമയം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിൽ സമഷ്ടിയിലും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വസ്തുക്കളും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ചലിക്കാത്തതൊന്നുമില്ല. നമ്മിലും അതുപോലെ തന്നെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചലിക്കുന്നത് ചലിക്കാത്തമില്ലാത്ത അവസ്ഥയിലേക്കുള്ള പ്രയാണം കൂടിയാണ്. ചലിച്ചിട്ട് എങ്ങോട്ടേക്കാണ് പോകുന്നത്?
ചലിക്കാത്ത ഏതോരവസ്ഥയിൽ നിന്ന് വന്ന് വീണ്ടും ചലിച്ച് ഇവിടെ ആ പ്രപഞ്ചത്തിൻ്റെ പ്രകൃതിയുടെ മഹിമകളെ ആസ്വദിച്ച് അനുഭവിച്ച് ആ ചലനത്തിലൂടെ ബോധപൂർവം നമ്മൾ ആശ്രയിക്കേണ്ട കേന്ദ്രമാണ് ആ പരമപിതാവിൻ്റെ സ്ഥാനം. ആ സ്ഥാനത്തിനെയാണ് സ്വർഗം എന്നെല്ലാം പ്രകീർത്തിക്കപ്പെടുന്നത്. സ്വർഗപിതാവ് ഈ പ്രപഞ്ചത്തിനെ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് സമസ്തകോടി ജീവജാലങ്ങളുടെയും ഒരു സ്വർഗരാജ്യമാക്കി മാറ്റാൻ തന്നെയാണ് ആ പരമപിതാവ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ സ്വർഗരാജ്യത്തിന് രൂപപ്പെടുത്തേണ്ടത് മനുഷ്യൻ്റെ ചുമതലകൾ കൂടിയാണ്, മനുഷ്യൻ്റെ കടമകളുമാണ്. എങ്കിലും നമ്മൾ മനുഷ്യലോകം കടമകളെ മറന്ന് എങ്ങോട്ടേക്കോ കുതിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും പ്രകൃതിക്ഷോഭങ്ങളും നാശങ്ങളും യുദ്ധങ്ങളും വന്നുകൊണ്ടേയിരിക്കുന്നത്. ബോധപൂർവം ആശ്രയിക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും അവരവരുടെ കടമകളെ കണ്ടറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഇവിടെ മത്സരങ്ങളോ യുദ്ധങ്ങളോ അക്രമങ്ങളോ ഒരിക്കലും ഉണ്ടാവില്ല. എങ്കിലും മനുഷ്യൻ ഈ പരമസത്യം മറന്നുപോയിരിക്കുന്നു. ആ മറക്കുമ്പോഴെല്ലാം മഹാത്മാക്കളും ആചാര്യന്മാരും യുഗപുരുഷന്മാരും ലോകത്തിൽ വന്ന് ബോധ്യപ്പെടുത്താറുണ്ട്. എങ്കിലും പല കാലങ്ങളിലും മനസ്സിലാക്കാൻ പറ്റിയില്ല. എങ്കിലും ഇനിയുള്ള കാലം മനസ്സിലാകേണ്ട കാലഘട്ടങ്ങൾ കൂടിയാണ്. അങ്ങനെ മനുഷ്യൻ്റെ ശ്രേഷ്ഠത മറന്നുപോയതിൻ്റെ പരിണതഫലമാണ് ഇന്ന് നാം ലോകം അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം. എങ്കിലും അതെങ്ങനെ സംഭവിച്ചു? നമുക്ക് എല്ലാ തരത്തിലും അറിവുണ്ട്. വിദ്യാഭ്യാസത്തിലൂടെ ധാരാളം അറിവുകൾ നമ്മൾ സംഭരിക്കുന്നുണ്ട്. ഈ അറിവെല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന അറിവാണ്, സ്ഥിരമായി സ്ഥായിയായിട്ടുള്ള ജ്ഞാനമല്ല. അതിന് മാറിക്കൊണ്ടിരിക്കുന്ന അറിവ് എന്നാണ് പറയുക. അപ്പോൾ ഭൗതിക ലോകത്തിലുള്ളതായിരിക്കുന്ന കാഴ്ചപ്പാടിലുള്ള ജീവിത രീതികൾ ക്രമീകരിക്കാനും സാമൂഹ്യപരമായും കുടുംബപരമായും വ്യക്തിപരമായുള്ള ശ്രേയസ്സിന് വേണ്ടിയുള്ള അറിവും ജ്ഞാനവും നമ്മൾക്കുണ്ട്. ആ അറിവ് സ്ഥിരതയില്ല, മാറിക്കൊണ്ടിരിക്കും. സ്ഥിരതയുള്ളൊരു അറിവൊന്നുണ്ട്, അതിന് പേര് ജ്ഞാനം എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന അറിവിലൂടെ പോകുമ്പോൾ മനസ്സെപ്പോഴും ചഞ്ചലപ്പെട്ടുകൊണ്ടേയിരിക്കും, സ്ഥിരതയുണ്ടാവില്ല. എന്നും നമ്മൾ മാറ്റമില്ലാത്ത അറിവിൽ സ്ഥാനം ഉറപ്പിച്ച് ആ ഉള്ളുന്ന ജ്ഞാനത്തിലൂടെ മാറിക്കൊണ്ടിരിക്കുന്ന അറിവിലൂടെ സഞ്ചരിക്കുന്നപ്പോൾ നമ്മൾ സ്ഥിരതയുള്ളവരായിത്തീരും. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സെപ്പോഴും ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും അറിവും കഴിവും ശ്രേയസ്സും എല്ലാം ഉണ്ടാക്കിയിട്ടും വെപ്രാളം നമ്മൾ കടങ്ങുന്നില്ല. ശാന്തി അന്വേഷിക്കുന്നു, ശാന്തിയുടെ മഹിമയോടെ അറിയുന്നില്ല. എന്തുകൊണ്ട് അറിയുന്നില്ല? ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വിദ്യ വ്യാസം അറിവ് കഴിവൊക്കെ ചഞ്ചലപ്പെട്ടതാണ്. സ്ഥിരമായ ഒരു അറിവിൽ കാലുറപ്പിച്ചിട്ട് ചഞ്ചലപ്പെടുന്ന അറിവിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് ഈ കാര്യത്തിൻ്റെ രഹസ്യങ്ങളും യാഥാർത്ഥ്യങ്ങളും ബോധ്യപ്പെടാൻ സാധ്യമാകും. മനുഷ്യൻ്റെ അറിവിന് വേണ്ടി പൂർവികന്മാരായ ഋഷീശ്വരന്മാർ മാനവകുലത്തിന് രണ്ട് വിദ്യകൾ നൽകി. ഒന്ന് പരാവിദ്യ, ഒന്ന് അപരാവിദ്യ. രണ്ട് വിദ്യകൾ, പരാവിദ്യയും അപരാവിദ്യയും രണ്ടും സമ്മേളിക്കുമ്പോൾ മാത്രമേ മനുഷ്യലോകം ശ്രേഷ്ഠതയടയുള്ളൂ. അതൊരുപക്ഷെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ പുതിയതായി തോന്നാം, എങ്കിലും ഭാരതനാട്ടിൽ യുഗങ്ങൾ തൊട്ട് ഭാരതത്തിൽ നിലനിന്ന് വരുന്ന ഒരു വലിയൊരു സംസ്കാരമാണ്. ഇപ്പോഴും ഉണ്ട്. പൂർവ്വകാലങ്ങളിലെല്ലാം ഋഷികുലങ്ങളായിരുന്നു വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നടത്തിയത്. അന്ന് പരാവിദ്യയും അപരാവിദ്യയും രണ്ടും ഒരുപോലെ തന്നെ പഠിപ്പിച്ചൊരു കാലഘട്ടങ്ങളുണ്ടായിരുന്നു. എങ്കിലും മനുഷ്യലോകം പരാവിദ്യയെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, അപരാവിദ്യയെ മനസ്സിലാക്കി. അപരാവിദ്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ ചഞ്ചലത, നമ്മളിൽ നിന്ന് സ്ഥിരതയുണ്ടാവില്ല. അപ്പോൾ പരാവിദ്യയിലൂടെ നമ്മുടെ ഉള്ളിലുള്ള ജീവചേതനയിൽ കുടികൊണ്ട ആത്മാവിൻ്റെ പുനർജനനവും തിരിച്ചറിവും ജ്ഞാനവും ഉള്ളുണർവും വരുന്നതോടുകൂടിയാണ് നമ്മൾ എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ള ജ്ഞാനം ഉണ്ടാകുന്നത്. എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ ചെയ്യിക്കാനുള്ള മാർഗങ്ങളാണ് അപരാവിദ്യയിലൂടെ നമ്മൾ കണ്ടെത്തേണ്ടത്. അങ്ങനെ അപരാവിദ്യയുടെ വിദ്യാഭ്യാസം സമുദായത്തിൽ ഉടനീളം കാലദേശങ്ങൾക്ക് തന്നെ വന്നു. എങ്കിലും യാഥാർത്ഥ്യമായ വിദ്യാഭ്യാസം ഇനിയും ഭൂലോകത്തിൽ കരഗതമായില്ല. എങ്കിലും ഭാരതനാട്ടിൽ ഇപ്പോഴും അപൂർവ സാഹചര്യങ്ങളിൽ ഇപ്പോഴും നിലനിന്ന് വരുന്നു. ആ മഹാസത്യമാണ് ഇനി ലോകം ഉണരേണ്ടത്. അങ്ങനെ ഇന്ത്യയിൽ പൂർവ്വകാലങ്ങളിൽ അനവധി ഗുരുകുലങ്ങളും അവരെ പഠിപ്പിക്കാനുള്ള ഋഷികളായവരും അന്നത്തെ തലമുറകളെ പഠിപ്പിച്ചു വന്നു. എങ്കിലും ആ മഹത്തേറിയ വിദ്യ മറിഞ്ഞപ്പോൾ പല കാലങ്ങളായി ആചാര്യന്മാരും പ്രവാചകന്മാരും യുഗപുരുഷന്മാരും ധാരാളം ഭൂമിയിൽ വന്ന് ഇതിനെ പ്രചരിപ്പിക്കുക പതിവുണ്ട്.
ക്രിസ്തുവും ബുദ്ധനും കൃഷ്ണനും രാമനും എല്ലാം തെളിവുകളാണ്. ഈ മഹാസത്യങ്ങളെ ലോകത്തിലേക്ക് വെളിപ്പെടുത്താൻ വന്നെങ്കിലും അന്നത്തെ ജനങ്ങൾ മനസ്സിലാക്കാതെ പോയി. അതിൻ്റെ പ്രശ്നങ്ങളാണ് ഇന്ന് നാട്ടിൽ നാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് വേണ്ടത് എന്താണോ അതാണല്ലോ നൽകേണ്ടത്. വേണ്ടാത്തതെല്ലാം നമ്മൾക്കുണ്ട്. എങ്കിലും വേണ്ടതിനെ അറിഞ്ഞ് അറിയാനുള്ളതായിരിക്കുന്ന മനസ്സും അതിനുള്ള അറിവും അതിനുള്ള ജ്ഞാനവും നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് എന്ത് തന്നെ സത്യം പറഞ്ഞാലും ഇന്നത്തെ ജനങ്ങൾ യുക്തിയിലും ബുദ്ധിയിലും ഒതുക്കി നിൽക്കുകയാണ്. അപ്പം സത്യത്തിനെ അറിയാനുള്ള കഴിവ് നമുക്ക് വരണമെങ്കിൽ ഉള്ളുണർന്ന അറിവ് നമുക്ക് വന്നേ തീരണം. ഉള്ളുണർച്ചയില്ലാത്ത ആത്മാക്കൾക്ക് വെറും ബുദ്ധിപരമായ അറിവ് മാത്രം ഒതുങ്ങി വന്നാൽ അവർക്കൊരിക്കലും സ്ഥിരമായിട്ടുള്ള ഒരു നിലനിൽപ്പുണ്ടാവില്ല. ആ തരത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന അറിവിലൂടെ ഒരു രാഷ്ട്രം ഇവിടെ നിലനിൽക്കാൻ സാധ്യമല്ല. മാറിക്കൊണ്ടേയിരിക്കും. എത്രയോ കാലഘട്ടങ്ങളായി സമൂഹമുണ്ട്, കുടുംബമുണ്ട്, രാഷ്ട്രമുണ്ട്, എങ്കിലും പുതിയത് പുതിയത് അന്വേഷിച്ചുകൊണ്ട് യാഥാർത്ഥ്യത്തിനെ അറിയാതെ മാനവലോകം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ഉയർത്തി എഴുന്നേൽക്കണമെങ്കിൽ ഇതുപോലുള്ളൊരു കൂട്ടായ്മയായിട്ടുള്ള ജനങ്ങൾ ഈ യാഥാർത്ഥ്യ സത്യത്തിന് ബോധ്യപ്പെടുകയും ജീവിതത്തിന് പ്രായോഗികമാക്കിക്കൊണ്ട് ഒരു വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സമുദായത്തിൻ്റെയും നന്മയാകാംക്ഷിക്കുന്ന ഒരു വലിയ സമൂഹം ഇവിടെ ഉണ്ടാവണം. അതുണ്ടാവേണ്ട കാലം വന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാം അതിനെ ബോധ്യത്തോടു കൂടിയിട്ട് ആശ്രയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ നാട്ടിനെ ശ്രേഷ്ഠമാക്കി തീർക്കാൻ സാധ്യമാകും. അങ്ങനെ മനുഷ്യൻ്റെ ശ്രേഷ്ഠതയെ ഉണർത്താനും വിവേകം വർദ്ധിക്കാനും അവൻ ചെയ്തു തീർക്കേണ്ട കടമകളും ദൗത്യങ്ങളും ബോധപൂർവം ആശ്രയിക്കാനുള്ള ജ്ഞാനം പരാവിദ്യയിൽ നേടേണ്ടതാണ്. ആ നേട്ടമില്ലാത്തതാണെന്ന് തലമുറകൾ മുഴുവനും വഴിമാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷ്യമില്ല, ഉദ്ദേശമില്ല. എല്ലാവരും ജീവിക്കുന്നു, സമുദായത്തിൽ ജീവിക്കുന്നു, നമ്മളും ജീവിക്കുന്നു. ജീവിതം അവർക്ക് സന്തോഷിക്കണം, എങ്കിലും സന്തോഷം എന്താണെന്ന് അറിയുന്നില്ല. ഏതിനെ ആശ്രയിച്ചാലാണോ സന്തോഷം കിട്ടുക അതും അറിയുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ ചെറുപ്രായക്കാർ വിദ്യാഭ്യാസത്തിലൂടെ വെറും വികാരങ്ങളെ ജീവികളായി ജീവിച്ച് അപ്പപ്പം കിട്ടുന്നതിൽ സന്തോഷിച്ച് ഒടുക്കം പ്രായങ്ങളായി വളർന്ന് വൃദ്ധാവസ്ഥയിൽ വരുമ്പോൾ ജീവിതം പരാജയപ്പെട്ട ജീവിതമായി മരണത്തിനിരയായി കൊണ്ടിരിക്കുന്നത് എവർക്കും കാണാം. അതിന്ന് മോചിക്കണമെങ്കിൽ ആന്തരികമായി വികസിക്കാനുള്ള വിദ്യാഭ്യാസം ഇന്നത്തെ മാറിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസത്തിലൂടെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു സമൂഹം ഇവിടെ ഉടലെടുക്കേണ്ടിയിരിക്കുന്നു. അതിലൂടെ ആ വിദ്യാഭ്യാസത്തിൻ്റെ ജ്ഞാനവും അറിവും കഴിവും വന്നാലും മനുഷ്യകുലം ശ്രേഷ്ഠതയടയും, പ്രകൃതി ശാന്തമാകും, യുദ്ധ മത്സരങ്ങൾ ഒഴിവാകും, ശ്രേഷ്ഠമായ ഒരു രാഷ്ട്രം ഇവിടെ ഉടലെടുക്കും. ഒരു വ്യക്തിയുടെ വളർച്ചയും ഒരു കുടുംബത്തിൻ്റെ ശ്രേയസ്സോടുകൂടി സന്തോഷകരമായി ജീവിക്കാനുള്ള കുടുംബാംഗങ്ങളും ഇവിടെ ഉണ്ടാകും. അതോടുകൂടി സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും വേദികയായി മാറും ഈ പ്രപഞ്ചം. അതിലേക്ക് നമ്മളെ കടത്തി വിടുകയാണ് വാസ്തവം. ചാന്നി ദിവ്യം ദിവ്യം പൂർണത്വമേവ പൂർണത്വമേവ പ്രകൃതേർ ലക്ഷ്യം പ്രകൃതേർ ലക്ഷ്യം പ്രകൃതി പ്രകൃതി ലക്ഷ്യ ലക്ഷ്യ ബോധപൂർവകം ബോധപൂർവകം ലക്ഷ്യബോധപൂർവകം ലക്ഷ്യബോധപൂർവകം ജീവിതവ്യം ജീവിതവ്യം മാനവേന മാനവേന പൂർണതയാണ് ലക്ഷ്യമെന്ന് നേരത്തെ സൂചിപ്പിച്ചു. പ്രകൃതിയുടെ ലക്ഷ്യമറിഞ്ഞ് സ്വധർമ്മത്തിൽ ജീവിക്കുമ്പോൾ മനുഷ്യൻ്റെ ശ്രേഷ്ഠത യാഥാർത്ഥ്യമായി തീരുന്നു. അതായത് അങ്ങനെ വളർത്തി പോഷിപ്പിക്കുന്ന പ്രപഞ്ചശക്തിയുടെ, ജഗത്തിൻ്റെ അമ്മയുടെ ലക്ഷ്യം എന്താണെന്ന് ആദ്യം മനുഷ്യൻ അറിയണം. അതാണ് മനുഷ്യൻ്റെ പ്രത്യേകത. മറ്റുള്ള ജീവജാലങ്ങളിലും മനുഷ്യനുള്ള എന്താ പ്രത്യേകത? പ്രകൃതിശക്തി നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ പോഷിപ്പിക്കുന്ന അമ്മയാണെന്നും അമ്മയ്ക്ക് ഭയങ്കരമായ ഒരു ലക്ഷ്യം മാനവകുലത്തിനോടുണ്ട് എന്നും ആ ലക്ഷ്യമറിഞ്ഞ് അവരവർക്ക് വിധിക്കപ്പെട്ട സ്വധർമ്മത്തിനെ അറിഞ്ഞ് ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ശ്രേഷ്ഠത ലോകത്തിൽ സത്യമായിത്തീരുകയാണ്. അതിനാണ് മനുഷ്യജന്മം നൽകിയിരിക്കുന്നത്. അങ്ങനെ ആ പ്രകൃതിശക്തിയുടെ ഇച്ഛാസങ്കല്പങ്ങൾ സത്യമാക്കി തീർക്കേണ്ടത് ഒരു മനുഷ്യലോകത്തിൻ്റെ കടമയാണ്.
എങ്കിലും പ്രകൃതി ശക്തി നമ്മളെ പോഷിപ്പിച്ച് വളർത്തുന്ന ആ മഹാസാന്നിധ്യത്തിനെ നമ്മളെല്ലാവരും മറന്നു നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സിൽ നമ്മളിൽ തന്നെ ഒതുക്കി ഈഗോവിൽ മാത്രം മനസ്സിനെ ഒതുക്കി നമ്മുടെ ജീവിതം ആരംഭിക്കുമ്പോൾ അത് പലപ്പോഴും പരാജയപ്പെടുകയും മനക്ലേശങ്ങൾ ഉണ്ടാകുകയും പ്രതിക്ഷോഭങ്ങൾ ഉണ്ടാകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് എവർക്കും കാണാം. എന്ന് ആ പ്രകൃതിശക്തിയിലേക്ക് നമ്മൾ വഴങ്ങിക്കൊടുത്ത് നാം അല്ല പ്രകൃതിശക്തികളാണ് നമ്മളെ പോഷിപ്പിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാകണം. സൂര്യോർജം ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല, പ്രാണവായു ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല, ജലമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല, നോക്കൂ ഭൂമിയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. അപ്പം ഈ ഭൂമിയും പ്രകൃതി എല്ലാം പ്രകൃതിശക്തികളുടെ സ്പന്ദനങ്ങളാണ്. ഭൂമിയായാലും വായുവായാലും അഗ്നിയായാലും ജലമായാലും ആകാശമായാലും നക്ഷത്രങ്ങളായാലും സൂര്യചന്ദ്രാദികളെല്ലാം ആ പ്രപഞ്ചശക്തിയുടെ ജീവജാലങ്ങളുടെ പോഷണത്തിനുള്ളതായിരിക്കുന്ന ഊർജങ്ങളാണത് മുഴുവനും. അതിൽ മനുഷ്യനുള്ള പങ്ക് ബോധപൂർവം മനുഷ്യൻ ആശ്രയിക്കുമ്പോൾ ഈ നിർമ്മിതമായ പ്രപഞ്ചത്തിലുള്ള ഊർജം നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മുടെ സ്വധർമ്മത്തിനെ ഉണർത്തി തനിക്ക് വിധിക്കപ്പെട്ട കർത്തവ്യങ്ങളും കടമകളും ചെയ്തെടുത്ത് ലോകത്തിനെയും സമൂഹത്തിനെയും ശ്രേഷ്ഠമാക്കി തീർക്കാൻ സഹായകമാകും. അതറിയാതെ ജീവിച്ചാൽ അതിന് വരുന്ന പ്രത്യാഘാതങ്ങളാണ് ഇന്ന് ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ മുഴുവനും. ഈ പ്രകൃതി ജഗത്തിൻ്റെ അമ്മയാണ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമാണ്, എങ്കിലും പലവരും സംശയപ്പെടും. അപ്പോൾ പിതാവാരാ എന്നൊരു ചോദ്യത്തിനുള്ള മറുപടിയാണ് പറയാൻ പോകുന്നത്. അതായത് ആദിയിൽ ഈശ്വരൻ ഏകനാണ്, അമ്മയും ആചാര്യനും പിതാവും എല്ലാം ഒന്ന് തന്നെയാണ്. ഏകനായ ഈശ്വരൻ നിന്ന് അവനിൽ നിന്ന് അത് അവ്യക്തമാണ്, വ്യക്തമല്ല. ഏകനായ ആ പരമോത്തമ ദിവ്യപുരുഷനിൽ നിന്ന് പ്രകൃതി പുരുഷന്മാരായി രണ്ട് സ്പന്ദനങ്ങൾ ഉണ്ടാകുകയാണ്. ആ രണ്ടിൻ്റെ സമ്പർക്കമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ പ്രതിഭാസങ്ങൾ. അപ്പോൾ ആദിയിലുണ്ടാകുന്ന ഏകമായ സത്യത്തിൽ നിന്ന് പ്രകൃതിയെന്നും പുരുഷനെന്നും, പുരുഷൻ പിതാവും പിതാവിൻ്റെ ഇച്ഛയിൽ നിന്നുണ്ടാകുന്ന പ്രകൃതിയും. പ്രകൃതി ജഗത്തിൻ്റെ അമ്മയാകുമ്പോൾ പുരുഷൻ ഈ പ്രപഞ്ചത്തിൻ്റെ പിതാവാകുന്നു. പ്രകൃതിയും പുരുഷനും ഉപരിയിൽ ഏകനായ പരമസത്യം ഒന്ന് നിലനിൽക്കുന്നു. ആ സത്യത്തിൽ നിന്നിട്ടാണ് ഈ രണ്ട് ഭാവങ്ങൾ പ്രപഞ്ചത്തിൽ പ്രകടമാക്കുന്നത്. അതിനെ പ്രപഞ്ചത്തിൽ നമ്മൾ ഈ സ്ഥൂല പ്രപഞ്ചത്തിൽ വന്നതുകൊണ്ട് അതിനെ നമ്മൾ അമ്മയായി ചിത്രീകരിക്കുന്നു. കാരണം അമ്മയ്ക്കാണല്ലോ ലാളന തരാനും വളർത്താനും പോഷിപ്പിക്കാനും അർഹത. അതുകൊണ്ട് അമ്മയ്ക്ക് ഈ പ്രപഞ്ചത്തിൽ വരുമ്പോൾ പ്രാധാന്യത. എന്തിനു വേണ്ടി? തൻ്റെ പിതാവിലേക്ക് എത്തിച്ചേരാൻ അമ്മയുടെ കടാക്ഷം കൂടിയേ തീരൂ. പെറ്റമ്മ കുഞ്ഞിനെ വളർത്തി താലോലിച്ച് പോഷിപ്പിച്ച് പിതാവിൻ്റെ കയ്യിൽ എത്തിക്കുന്നത് നമുക്ക് കാണാം. അതേപോലെയാണ് ഈ പ്രപഞ്ചത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാരതനാട്ടിൽ ഇന്ന് നിലനിന്ന് വന്നിരിക്കുന്ന ഒരു വലിയ സംസ്കാരമാണ് മാതാ പിതാ ഗുരു ദൈവം. ഈശ്വരൻ നാലാമത്തതാണെന്നാണ്, മാതാവാണ് ആദ്യത്തെ ദൈവം. ഈശ്വരനെ ജഗത് മാതാവായി ആരാധിക്കപ്പെടുന്നതാണ് നമ്മളെ വളർത്തിപ്പോഷിപ്പിക്കുന്ന അമ്മയെ. ഇന്നും ഭാരതനാട്ടിൽ അമ്മയ്ക്ക് വളരെ സ്ഥാനമുണ്ട്. അമ്മയെ ലക്ഷ്മിയായും പരാശക്തിയായും ദിവ്യമാതാവായും ആരാധിക്കപ്പെടുന്ന സംസ്കാരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. അമ്മയാണ് ആദ്യം ആരാധിക്കേണ്ടത്, അതിനുശേഷം അച്ഛനെയാണ്, അച്ഛനുശേഷം മാതാപിത, പിന്നെ ആചാര്യനെയാണ്. അതായത് മാതാവ് വളർത്തി പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു, പിതാവ് അറിവും ജ്ഞാനവും പകരാൻ ആചാര്യന്മാരോട് ഏൽപ്പിക്കുന്നു, ആചാര്യൻ ഈശ്വരനോട് അടുപ്പിക്കുന്നു. അതാണ് അവന് ഭാരതനാട്ടിൽ ഇന്ന് നടത്തിവരുന്ന സ്വധർമ്മം. അതുകൊണ്ട് പെറ്റമ്മയെ ആരാധിക്കുന്ന പാരമ്പര്യം ഇപ്പോഴും ഭാരതനാട്ടിൽ നിലനിന്ന് വരുന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അമ്മനെ എന്തിനാണ് അത്ര വലുതായി ആശ്രയിക്കുന്നത് ചോദിച്ചാൽ, നമ്മളെല്ലാം മാതാവിൻ്റെ വളർച്ചയിൽ സ്നേഹത്തിൽ പാലൂട്ടി വളർത്തി ഭക്ഷണം നൽകി ഗർഭത്തിൽ മാസങ്ങളോളം കാത്തിരക്ഷിച്ച് നമ്മളെ വളർത്തി ഏറ്റവും ശ്രേഷ്ഠമാക്കി തീർക്കുന്നത് അമ്മയാണല്ലോ. അപ്പോൾ അമ്മയ്ക്ക് അത്രയും വലിയ മഹിമ ലോകത്ത് നൽകപ്പെട്ടിട്ടുണ്ടല്ലോ. അതേപോലെ ഈ പ്രപഞ്ചത്തിന് സമസ്ത കോടി ജീവജാലങ്ങളെയും പോഷിപ്പിക്കുന്ന ഒരു മാതാവിനെ ജഗത്ശക്തി അല്ലെങ്കിൽ ജഗന്മാതാ അല്ലെങ്കിൽ മൂലപ്രകൃതി ആദിശക്തി എന്നെല്ലാം നാമധേയം കൊടുത്തിരിക്കുന്നു. ആ ശക്തിയുടെ ഇച്ഛാസങ്കല്പങ്ങളില്ലെങ്കിൽ ഈ ലോകത്തെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. അതേ ശക്തിയുടെ സ്വന്തനമാണല്ലോ മഴയായും വെയിലായും കാറ്റായും
ജലമായും അഗ്നിയായും ആകാശമായും അന്തരീക്ഷമായും പ്രവഹിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് ഊർജം പകരുന്ന ആ മഹാസാന്നിധ്യം അമ്മയല്ലാതെ ആരാണ്? അവിടുത്തെ പ്രപഞ്ചത്തിൻ്റെ ശക്തിയുടെ താലോലിക്കലും പോഷണവും വളർച്ചയാണ് നമ്മളിവിടെ എത്തിയിരുന്നെങ്കിൽ ആ പ്രകൃതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കണ്ടറിഞ്ഞ് നമ്മുടെ ജീവിതത്തിന് ശ്രേഷ്ഠമാക്കി തീർക്കാതിരുന്നാലും അത് നന്മയിലേക്ക് ഒരിക്കലും വഴിയില്ല. ഈ സുഖവും ദുഃഖവും മാറി മാറി വരുന്ന പ്രപഞ്ചത്തിൽ സന്തോഷത്തിന് മാത്രം കാംക്ഷിക്കുന്ന ഏവരും ആ ജഗശക്തിയിലേക്ക് മനസ്സിനെ എൻ്റെ ലക്ഷ്യത്തിനെ കണ്ടറിഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ സന്തോഷവും ആഹ്ലാദവും സ്നേഹവും വാത്സല്യവും കളിയാടും. ആ മാതൃസ്നേഹമാണ് നമ്മുടെ മനസ്സിൽ സ്നേഹം വേണം, എല്ലാവരും സ്നേഹം വേണം, സ്നേഹം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. സ്നേഹം യഥാർത്ഥമായ ഈശ്വരൻ്റെ ഗുണമാണ്. ആ ഗുണത്തിലേക്ക് നമ്മൾ നീങ്ങിയെങ്കിൽ മാത്രമേ സമുദായത്തിന് ശാന്തിയും ശ്രേയസ്സും വന്നു ചേരൂ. തന്നെ ഫസ്റ്റ് സൂത്രത്തിൽ പൂർണ്ണമായ ദിവ്യത്വം പ്രാപിക്കാൻ മൂന്ന് ധർമ്മങ്ങൾ അനുഷ്ഠിക്കണം. മനുഷ്യൻ്റെ ശ്രേഷ്ഠത ഇന്ന് മനുഷ്യ മനസ്സുകൾക്ക് ബോധ്യപ്പെടാതിരിക്കാനുള്ള കാരണത്തെ പറയണം. ആ കാരണം മനുഷ്യൻ്റെ ശ്രേഷ്ഠതയും അവൻ്റെ ദിവ്യത്വവും അവൻ്റെ ജന്മത്തിൻ്റെ ഉദ്ദേശവും പൂർത്തീകരിക്കാൻ തടസ്സമായി നിൽക്കുന്നതിനെ നമ്മൾ നിർമാർജ്ജനം ചെയ്യണം. അതിനുവേണ്ടി ഇവിടെ മൂന്ന് ധർമ്മങ്ങൾ അനുഷ്ഠിക്കണമെന്ന് ധർമ്മസൂത്രം പറയുന്നു. എന്തൊക്കെയാണ് മൂന്ന് ധർമ്മങ്ങൾ എന്ന് പറയണം. ഫസ്റ്റ്, അന്തരാത്മാ തൃഷ്ണ ജ്ഞാനപൂർവകം ജീവിതം പ്രഥമോധർമ്മ. ആദ്യമായി നാം നമ്മളെ തന്നെ ശ്രദ്ധിക്കണം. നമ്മുടെ അന്തരാത്മാവിൽ ജ്വലിക്കുന്ന ദാഹത്തെ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏവർക്കും കാണാം, നമ്മുടെ മനസ്സ് സദാസമയവും എന്തോ ഒന്നിനു വേണ്ടി വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും വ്യക്തമാണ്. വിദ്യാഭ്യാസമുണ്ട്, സമ്പത്തുണ്ട്, കുടുംബമുണ്ട്, വീടുണ്ട്, സമുദായമുണ്ട്, രാഷ്ട്രമുണ്ട്, എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെങ്കിലും വീണ്ടും നമ്മുടെ മനസ്സ് വേറെ എന്തിനോ ഒന്നു വേണ്ടി വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ മനുഷ്യ ഹൃദയങ്ങളിലും പ്രതിഫലിക്കുന്നത് കാണാം. അത് സാഫല്യമാകാത്തതുകൊണ്ടാണ് മനുഷ്യൻ എല്ലാം ഉണ്ടായിട്ടും മാനസികപരമായ സംഘർഷങ്ങൾ, ടെൻഷൻ, പ്രശ്നങ്ങൾ, രോഗങ്ങൾ, അസ്വസ്ഥതകൾ, വെപ്രാളങ്ങൾ ഓടി നടക്കുന്നത്. തൻ്റെ അന്തരാത്മാവിൽ എന്താണ് അന്വേഷിക്കുന്നത് എന്ന് കണ്ടറിയാനുള്ള അറിവില്ലായ്മകൾ കൊണ്ട് നമ്മളെ സദാസമയവും വെപ്രാളപ്പെട്ടുകൊണ്ട് ഓടി നടക്കുകയാണ്. അതിനെ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ യാഥാർത്ഥ്യം വെളിപ്പെടുന്നത്. അപ്പം നമ്മുടെ അന്തരാത്മാവിൽ എന്തോ ഒന്നിനു വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതിനെ കണ്ടറിയണം. അതിനൊക്കെ അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഇന്നലെ പറയുണ്ടായി, മനുഷ്യന് എല്ലാ അറിവുകളുമുണ്ട്. പ്രപഞ്ചത്തിലുള്ള എല്ലാ അറിവുകളിലൂടെ മനുഷ്യൻ വിദ്യാഭ്യാസത്തിലൂടെ കർമ്മലോകത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. എങ്കിലും മനുഷ്യലോകം എന്ന് അസ്വസ്ഥരാണ്. യഥാർത്ഥമായ ഉള്ളുണർന്ന പരാവിദ്യ എന്ന് വെച്ചാൽ നമ്മുടെ അകത്തിൻ്റെ ഉള്ളത്തിൻ്റെ വളർച്ചയ്ക്കും വിശാലതയ്ക്കും വേണ്ടിയുള്ള വിദ്യ നമ്മൾ അഭ്യസിക്കുന്നില്ല.
മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന വിദ്യ മാത്രം അഭ്യസിച്ചുകൊണ്ട് നമ്മൾ സഞ്ചരിക്കുന്നു. ആ സഞ്ചരിക്കുന്ന കാലം വരെയും മനുഷ്യൻ്റെ മനസ്സ് സ്ഥിരതയോ ശാന്തമായ ഒരു ഹൃദയമോ സന്തോഷിക്കാനുള്ള വേദികൾ പലതും ഉണ്ടായാലും സന്തോഷിക്കാനുള്ള ഒരു മാനസികാവസ്ഥയോ ആ സന്തോഷം വെറും ദുർബലപ്പെട്ട് അത് വേദനയിലേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത്. ഇന്നത്തെ എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളും ദുഃഖത്തിലും വേദനകളിലും രോഗത്തിലുമായി മാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എവർക്കും അറിയാം. അപ്പം നമ്മുടെ അന്തരാത്മാവിൽ ജ്വലിക്കുന്ന അറിവ് ശേഖരിക്കണമെന്നുണ്ടെങ്കിൽ പരാവിദ്യ ഉപാസിച്ച് ആത്മവികാസത്തിലോടുള്ള ജ്ഞാനം കരസ്ഥമാക്കി ഈ ഭൗതിക വിദ്യാഭ്യാസത്തിലൂടെ ലോകത്ത് സഞ്ചരിക്കുമ്പോൾ മാത്രമേ നിത്യശാന്തി കൈവരിക്കാൻ സാധ്യമാകുള്ളൂ. അങ്ങനെ അന്തരാത്മാവിൽ ജ്വലിക്കുന്ന ആ ദാഹത്തെ തിരിച്ചറിയാനുള്ളതാണ് ജ്ഞാനം. ആ ജ്ഞാനം വരുമ്പോൾ മാത്രമേ നമുക്ക് എല്ലാ തിരിച്ചറിവുകളും ജീവിതത്തിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാവുള്ളൂ. അത് ഭാരതനാട്ടിൽ പൂർവ്വകാലങ്ങളിൽ ഗുരുകുല സമ്പ്രദായങ്ങളിൽ ഈ മഹാവിദ്യ പഠിപ്പിച്ചു. അപ്പോൾ വിദ്യാർത്ഥികാലങ്ങൾ ഇന്ന് സ്കൂൾ വിദ്യാഭ്യാസമായി. പണ്ട് ഗുരുകുലങ്ങളിൽ ആചാര്യന്മാരുടെയും ഋഷികളുടെയും സാമീപ്യത്തിലായിരുന്നു വിദ്യകൾ അഭ്യസിച്ചത്. ആ ഗുരുകുലങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ആദ്യമായി വലിയൊരു സംസ്കാരം നിലനിന്നു വന്നു. അതിനെ ഉപനയനം എന്ന് പേര്. ഉപനയിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ സമീപത്തിലേക്ക് ജീവനെ ബന്ധിപ്പിക്കുക എന്നർത്ഥം. ഒരു താമസം ചെയ്തു കൊടുക്കുന്ന ഒരു വലിയ ഒരു സംസ്കാരമാണ്. ഈശ്വരൻ്റെ സമ്പർക്കം പുലർത്തുന്നതോടുകൂടി അതിനെ വികസിപ്പിക്കാനുള്ള പരാവിദ്യ ഉപാസിക്കുന്നതോടുകൂടി അവന് ആത്മാവിൽ ജീവചേതനയിൽ ഒതുങ്ങിക്കിടക്കുന്ന ആത്മാവിൻ്റെ പുനർജനനമുണ്ടാകുന്നു, തിരിച്ചറിവുണ്ടാകുന്നു, ജ്ഞാനമുണ്ടാകുന്നു, എല്ലാ അറിവുകളും അവന് കരഗതമാകുന്നു. അങ്ങനെ ആ വിദ്യാഭ്യാസത്തിലൂടെ എല്ലാ അറിവുകളും കരഗതമാക്കിയ വ്യക്തികൾ വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹ്യപരമായും രാഷ്ട്രപരമായിട്ടുള്ള വിദ്യ അഭ്യസിക്കുന്നതാണ് വിദ്യാഭ്യാസ രംഗം. അത് മാറിക്കൊണ്ടിരിക്കുന്ന വിദ്യ അപരാവിദ്യ, ഇത് പരാവിദ്യ. ഉള്ളുണർന്നാലുള്ള വിദ്യ പരാവിദ്യയും പ്രപഞ്ചത്തിനെ കുറിച്ചിട്ടുള്ള കർമ്മരംഗത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള വിദ്യയ്ക്ക് അപരാവിദ്യയും എന്ന പേര്. അങ്ങനെ രണ്ട് വിദ്യയും കൂടി സമ്മേളിച്ച ഒരു പാരമ്പര്യം ഭാരതനാട്ടിൽ നിലനിന്നു, ഇപ്പോഴും നിലനിന്ന് വരുന്നു. ലക്ഷ്യപ്രാപ്തിയെ ശരീരപ്പാണമനസ്വാസോദനം ദ്വിതീയ ധർമ്മ, രണ്ടാമത്തെ ധർമ്മം. ഒന്നാമത്തെ ധർമ്മത്തിൽ നമ്മുടെ അന്തരാത്മാവിൽ ജ്വലിച്ചുകൊണ്ട് ദാഹിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് തിരിച്ചറിയണം, അതാണ് ആദ്യത്തെ ധർമ്മം. തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ തൻ്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് ഉള്ളിലുള്ള അന്തർദാഹം ശമിക്കാൻ ശരീരപ്പാണമനസ്സുകളെ പരിശുദ്ധമാക്കുകയാണ് രണ്ടാമത്തെ ധർമ്മം. എന്താണ് ശരീരപ്പാണമനസ്സിൽ വന്നു ചേർന്ന മാലിന്യങ്ങൾ പരിശുദ്ധമാകാൻ, എന്താണ് പരിശുദ്ധമാക്കാൻ എന്താണ് കാരണം, അത് ചിന്തിക്കണം. ഈ ശരീരവും പ്രാണനും മനസ്സും നമ്മുടെ ജീവിതത്തിലേക്കുള്ള വേദികളാണ്. ശരീരം ദുഷിക്കുമ്പോഴാണ് രോഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. മനസ്സ് ദുഷിക്കുമ്പോഴാണ് മനസ്സിൻ്റെ ചഞ്ചലതകൾ ഏർപ്പെടുന്നത്. പ്രാണനിൽ മാലിന്യം കയറുമ്പോൾ, ആ പ്രാണം ദുഷിക്കുമ്പോൾ എല്ലാ തലങ്ങളിലും നമ്മുടെ ബോധം മറയും. അപ്പോൾ ശരീരപ്രാണമനസ്സുകൾ ഈ ഉപാധിയിൽ വന്നു ചേർന്ന മാലിന്യങ്ങളെ പരിശുദ്ധവും പവിത്രമാക്കാനുള്ള സംസ്കാരക്രിയകൾ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ അന്തരാത്മാവിൽ ജ്വലിക്കുന്ന ദാഹത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഈ ശരീരപ്രാണമനസ്സുകളാണ് ജീവനെ സഞ്ചരിക്കാനുള്ള ഉപാധി, വാഹനം. ഈ ശരീരപ്രാണമനസ്സുകളില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. ഈ ശരീരപ്രാണമനസ്സുകൾ രൂപകൽപ്പന ചെയ്ത് പൂർവ്വജന്മ കർമ്മങ്ങളുടെ വാസനകൾ കൂടിയാണ്. പൂർവ്വജന്മം ചെയ്ത കർമ്മങ്ങൾ പൂർത്തീകരിക്കാതെ വരുമ്പോൾ ഈ ജന്മത്ത് വീണ്ടും ഈ ശരീരപ്രാണമനസ്സുകളെ സ്വീകരിച്ച് ഉപാധിയെ സ്വീകരിച്ച് ആ ഉപാധിയിലൂടെ ആ കർമ്മങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നു. അപ്പോൾ പൂർവ്വജന്മങ്ങളുടെ കർമ്മങ്ങളുടെ സമ്പർക്കങ്ങൾ കൊണ്ട് ശരീരപ്രാണമനസ്സുകൾ മലിനപ്പെട്ടിരിക്കും, ഒന്ന്. രണ്ടാമത്തത്, മാതാപിതാക്കന്മാരുടെ സംസ്കാരങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതാണ് ഈ ശരീരവും പ്രാണനും മനസ്സും. മാതാപിതാക്കന്മാരിൽ വന്ന മാലിന്യങ്ങളും ഈ ശരീര മനസ്സുകളിൽ, പ്രാണമനസ്സുകളിൽ പ്രത്യക്ഷപ്പെടും. അതിനുപരി
സമുദായത്തിൽ കാണുന്ന ദുരാചാരങ്ങൾ, അന്തരീക്ഷങ്ങൾ കൊണ്ടുള്ള മാലിന്യങ്ങൾ, ഭക്ഷണത്തിൽ വന്ന ന്യൂനതകൾ, ഇതുകൊണ്ട് നമ്മുടെ ശരീരപാണ മനസ്സുകൾ മലിനീകരിക്കപ്പെടും. ഇതിനെ മുഴുവനും നമ്മൾ നോക്കിക്കണ്ട്, മനസ്സിൽ കണ്ടുകൊണ്ട്, അറിഞ്ഞുകൊണ്ട് അതിനെ പ്യൂരിഫിക്കേഷൻ ചെയ്തെങ്കിൽ മാത്രമേ ഈ ശരീരങ്ങൾ കൊണ്ട് ലോകത്തിന് ചെയ്തു തീർക്കേണ്ട ദൗത്യം നിർവഹിക്കാൻ സാധ്യമാവുള്ളൂ. നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടിയിൽ അഴുക്ക് വരണ്ടാൽ മുഖം കാണാത്ത പോലെ നമ്മുടെ മനസ്സ് തന്നെ നമുക്കൊരു കണ്ണാടിയാണ്. നമ്മുടെ മനസ്സിലൂടെ എല്ലാം നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. എങ്കിലും ഇപ്പോൾ ഗ്രഹിക്കുന്ന മുഴുവനും വിരോധമായിട്ടും വിരോധാഭാസമായിട്ടാണ്. ശരീരത്തിലും പ്രാണലും വന്നു ചേർന്നതും സമൂഹത്തിൽ നിന്ന് വന്ന മനസ്സിലും വന്നു ചേർന്നതായിരിക്കുന്ന മാലിന്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ യഥാർത്ഥമായ ബോധത്തെ മറച്ചിരിക്കുന്നു. അതോടൊപ്പം നമ്മൾ ചെയ്യുന്നത് ധർമ്മമാണ് എന്ന് അനുഷ്ഠിൻ നമ്മൾ അറിഞ്ഞ് ചെയ്യുകയാണെങ്കിലും അത് നേരെ നമ്മൾക്ക് വിധിക്കപ്പെട്ടതായിരിക്കില്ല. ശരീരവും പ്രാണനും മനസ്സും മലിനീകരിച്ചാൽ നമുക്ക് തിരിച്ചറിവ് നഷ്ടപ്പെടും, നമ്മുടെ ബോധം വികസിക്കില്ല. അപ്പോൾ ബോധം വികസിച്ചാൽ തന്നെ ഈ മനസ്സിലൂടെ കണ്ണാടിയിലൂടെ നമ്മുടെ ലക്ഷ്യമോ ഉദ്ദേശമോ നമുക്ക് കണ്ടെത്താനും കഴിയില്ല. അതോടൊപ്പം നമ്മുടെ ജീവിതം വഴിമാറുമ്പോൾ നമ്മൾക്ക് മാനസിക ക്ലേശങ്ങളും അസ്വസ്ഥതകളും വന്നുകൊണ്ടേയിരിക്കും. തെറ്റിദ്ധാരണകൾ, മനസ്സിൻ്റെ ശൂന്യതകൾ, വെപ്രാളങ്ങൾ ഉണ്ടാകുന്നു. അതിനോടൊപ്പം നമ്മുടെ ശാരീരികവും മാനസികവും എല്ലാം ജീവിതത്തിൻ്റെയും തകർച്ച. അതുകൊണ്ട് കർമ്മഹാനി, എല്ലാ ദൂഷ്യങ്ങളും വരാനുള്ള കാരണം ശരീരപ്രാണമനസ്സുകളിൽ നമ്മൾ കുടികൊണ്ടിരിക്കുന്ന മാലിന്യങ്ങൾ മാത്രമാണ്. അതിനെ മാറ്റാനുള്ള സംസ്കാരക്രിയകൾ നമ്മൾ ചെയ്യണം. ജീവിതത്തിൽ അത്തരത്തിലൊരു കാഴ്ചപ്പാട് എല്ലാ ഭാഗങ്ങളിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയുള്ള ജീവിതം ശ്രേയസാക്കാൻ സാധ്യമാവുള്ളൂ. ഇന്നത്തെ എല്ലാ അസ്വസ്ഥകളും രോഗത്തിൻ്റെയും മുഖ്യ കാരണം നമ്മുടെ ശരീരപ്രാണമനസ്സുകളിലെ പരിശുദ്ധതയും പവിത്രതയും ഇല്ലാത്തതിൻ്റെ കാരണമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ എല്ലാ കർമ്മരംഗങ്ങളും പൂർവജന്മ കർമ്മങ്ങളിൽ ചെയ്തു തീർന്ന, ചെയ്തു വന്ന, സ്റ്റോർ ചെയ്ത പ്രാരാബ്ധ കർമ്മങ്ങളാണ് നമ്മളിവിടെ പ്രതിഫലിക്കുന്നത്. പ്രാരാബ്ധ കർമ്മങ്ങൾ പൂർവാജിതത്തിൻ്റെ പ്രതിഫലനത്തോടൊപ്പം ശരീരപ്രാണമനസ്സുകളിലെ മാലിന്യങ്ങളും കൂടി കടന്നു വരുമ്പോൾ ഒരു കാലത്തിനും മനുഷ്യന് സ്വസ്ഥതയോ ശാന്തിയോ സമാധാനമോ തൃപ്തികരമായ ഒരു ജീവിതമോ നമ്മൾക്ക് കൈവരിക്കാൻ സാധ്യമല്ല. ഭൗതിക ലോകത്തായാലും ആധ്യാത്മിക ലോകത്തായാലും കർമ്മലോകത്തായാലും നമ്മുടെ ശരീരപ്രാണമനസ്സുകളുടെ പവിത്രതയും പരിശുദ്ധതയും പാലിക്കുമ്പോൾ മാത്രമേ നിത്യശാന്തി കൈവരിക്കാൻ സാധ്യമാകുള്ളൂ. അതില്ലാത്തതിൻ്റെ കാരണമാണ് ഇന്നത്തെ മനുഷ്യലോകം വെപ്രാളം കൊണ്ട് ഓടി നടക്കുന്നത്. അതിനെ തിരിച്ചറിവോടുകൂടി സമീപിച്ച് അതിനുള്ളൊരു പോംവഴി കണ്ടെത്തുക തന്നെ വേണം. അങ്ങനെ ശരീരം പ്രാണൻ മനസ്സ് പവിത്രമാക്കാനാണ് പൂർവ്വകാലം തൊട്ടിവിടെ ഹീലിങ്സ്, യോഗാഭ്യാസം, പ്രാണായാമം, ധ്യാനം, പല പല മേഖലകളിലുള്ള തത്വശാസ്ത്രങ്ങൾ ഇപ്പോഴും ഇവിടെ ഭൂമിയിൽ നിലനിൽക്കുന്നു. എങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും മനുഷ്യൻ്റെ ലക്ഷ്യവും ഉദ്ദേശവും ഉയർന്നതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും അത് ഫലപ്രദമാകില്ല. ശാസ്ത്രങ്ങളും അതിനുള്ള അനുഷ്ഠാന ജീവിത രീതികളും ഇവിടെ നിലനിന്ന് വരികയാണ്. എങ്കിലും നമ്മളതിൽ ഉയർന്ന് ഒരു ഉയർന്ന ലക്ഷ്യം വെച്ച് ജീവിതത്തിനെ ക്രമീകരിക്കാതെ യോഗമനുഷ്ഠിച്ചാലും പ്രാണായാമം അനുഷ്ഠിച്ചാലും ധ്യാനമഴിച്ചാലും പൂർണ്ണമായിട്ടുള്ള ഒരു സന്തോഷമോ സാറ്റിസ്ഫാക്ഷനോ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഏത് ചെയ്യുമ്പോഴും ഒരു ഉയർന്ന ലക്ഷ്യം, ആ ലക്ഷ്യം പ്രാപിക്കാനുള്ള ത്യാഗം, അതിൻ്റെ പരിശുദ്ധത, അതിൻ്റെ നിഷ്കളങ്കത, ഇതെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മുഖ്യഹേതുവായി നിന്നെങ്കിൽ മാത്രമേ അത് നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ലക്ഷ്യവും ഉദ്ദേശവും വളരെ. ഒന്നാമത്തെ ധർമ്മം അന്തരാത്മാവ് ജ്വലിക്കുന്ന ദാഹത്തെ തിരിച്ചറിയണം. രണ്ടാമത്തത് ശരീരപ്രാണ മനസ്സുകളെ പരിശുദ്ധവും പവിത്രമാക്കി തീർക്കണം. മൂന്നാമത്തത് പറയാൻ പോവുകയാണ്, ബോധമഗ്നിയ സ്വേച്ഛയ ആത്മപ്രകാശസ്യ മണ്ഡലത്രയ വ്യാപനം തൃതീയോ ധർമ്മ. ഉയർന്ന ബോധത്തിൽ വർദ്ധിക്കാനുള്ളതായിരിക്കുന്ന കഴിവ് നമ്മൾ നേടണം. ഉയർന്ന ബോധത്തിൽ വർദ്ധിക്കാനുള്ള ഒരു ദീക്ഷാ സമ്പ്രദായമാണ് അഗ്നിസ്ഥാനം. നമ്മുടെ ബോധം ശാരീരിക തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ബോധത്തെ പരമസത്യബോധത്തിലോടുകൂടി നമ്മൾ ബന്ധപ്പെടുത്താനുള്ള സമ്പ്രദായമാണ് അഗ്നിസ്നാനം. അങ്ങനെ ആ ബോധത്തിൽ വർദ്ധിച്ച് ആ പരമമായ സത്യത്തിൽ നമ്മുടെ മനസ്സ് വ്യാപരിച്ച് ആ ബോധത്തിൽ വർദ്ധിച്ച് തൻ്റെ ഇച്ഛാശക്തികൾ കൊണ്ട് ശരീരപ്രാണ മനസ്സുകളെ ആത്മപ്രകാശങ്ങൾ കൊണ്ട് ശരീരത്തെയും പ്രാണനെയും മനസ്സുകൊണ്ട്
ആത്മപ്രകാശം കൊണ്ടുകൊണ്ട് പവിത്രമാക്കാനുള്ള ക്രമങ്ങളാണ് മൂന്നാമത്തെ ധർമ്മം. അപ്പൊ ശരീരത്തെയും പ്രാണനെയും മനസ്സിനെയും ഒരു നല്ല വീക്ഷണം നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. ശരീരം നമ്മൾ കർമ്മം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വാഹനമാണ്. ആ ശരീരം തൻ്റെ ചൊൽപ്പടിക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ പോയാൽ അത് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയം. തൻ്റെ ശരീരമാണെങ്കിൽ താൻ പറഞ്ഞത് ശരീരം കേൾക്കണം. ഇപ്പം ശരീരം പറഞ്ഞത് താൻ പറയുന്നത് ശരീരം നിർവഹിക്കാറില്ല. തൻ്റെ മനസ്സാണെങ്കിൽ തൻ്റെ മനസ്സ് തൻ്റെ സ്വയം നിയന്ത്രണത്തിലേക്ക് വരണം. തൻ്റെ പ്രാണനാണെങ്കിൽ ആ പ്രാണൻ തൻ്റെ നിയന്ത്രണത്തിലേക്ക് വരണം. ശരീരവും പ്രാണും മനസ്സും നമ്മുടെ നിയന്ത്രണത്തിലല്ല. എന്നാൽ മനസ്സ് മുഴുവനും ശാരീരിക സുഖത്തിൽ മാത്രം ഒതുങ്ങി വ്യാപരിച്ചുകൊണ്ട് കഴിയുകയാണ്. ശരീരം നമ്മുടെ നിയന്ത്രണത്തിലല്ല. അപ്പം നമ്മുടെ ശരീരത്തിലുള്ള സുഖത്തിന് മാത്രം നമ്മൾ കാംക്ഷിക്കുകയാണ്. ശരീരത്തിൻ്റെ സുഖം മാത്രം കിട്ടിയതുകൊണ്ട് ഒരു മനുഷ്യൻ സന്തോഷവാനാകുന്നില്ല. ശരീരവും പ്രാണനും മനസ്സും എല്ലാ സ്പന്ദനങ്ങളും ആത്മപ്രകാശങ്ങളുടെ ഊർജത്തോടുകൂടിയുള്ള സന്തോഷമല്ലാതെ ഏത് സന്താനങ്ങളും അത് മൃത്യുവിനിരയായി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ശരീരത്തെയും പ്രാണനെയും മനസ്സിൻ്റെ നല്ലൊരു ധാരണയും വീക്ഷണവും നമ്മുടെ ജീവിതത്തിൽ കർമ്മലോകത്ത് ജീവിക്കുന്നവരാണെങ്കിലും ആധ്യാത്മിക ജീവിതത്തിലിരിക്കാനാണെങ്കിലും അത് കൂടിയേ തീരൂ. ഉദാഹരണം, ശരീരം നമ്മുടെ ചൊൽപ്പടിക്കല്ല, ശരീരത്തിൻ്റെ ചൊൽപ്പടിക്കാണ് നമ്മളെല്ലാവരും. അതിൻ്റെ ഉദാഹരണം, ഇപ്പോൾ ധ്യാനത്തിലിരിക്കണമെന്ന് ഇരുന്നാലും ശരീരത്തിന് ആഗ്രഹമില്ലെങ്കിൽ ആ ധ്യാനം കൈകൂടില്ല. അതേപോലെ തന്നെ ശരീരത്തിന് താല്പര്യമുണ്ടെങ്കിലും മനസ്സ് നമ്മുടെ ചൊൽപ്പടിക്കല്ലെങ്കിൽ ധ്യാനം കൈകൂടില്ല. പ്രാണനും മനസ്സും അനുകൂലിച്ചാലും നമ്മൾക്ക് വേണ്ട ഊർജം, പ്രാണനിലൂടെ ഊർജം കിട്ടാതിരുന്നാലും ധ്യാനം കൈകൂടില്ല. ധ്യാനം മാത്രമല്ല, കർമ്മലോകത്തിലുള്ള കർമ്മങ്ങളും നമുക്ക് ശ്രേഷ്ഠമാക്കി തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് ശരീര പ്രാണ മനസ്സുകൾ തൻ്റെ സ്വയം നിയന്ത്രണത്തിലൂടെ ഈ കർമ്മലോകത്ത് സഞ്ചരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം ശോഭനമാകുള്ളൂ. ഉദാഹരണം, നമ്മുടെ വാഹനങ്ങൾ, വാഹനത്തിന് വല്ല എന്തെങ്കിലും ന്യൂനത വരികയോ അല്ലെങ്കിൽ അതിനു വേണ്ടി ഇരിക്കുന്ന ഇന്ധനങ്ങൾ ഇല്ലായ്മയോ ചെയ്താൽ നമ്മുടെ വാഹനം ഓടി ലക്ഷ്യം പ്രാപിക്കാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ ശരീര പ്രാണ മനസ്സുകളുടെ പവിത്രതയും പരിശുദ്ധിയും അതിനുവേണ്ട ഇന്ധനങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലക്ഷ്യം ഈ കർമ്മലോകത്തെയായാലും ആധ്യാത്മിക ലോകത്തിലായാലും ജന്മസാഫല്യമാകലും പൂർത്തീകരിക്കാൻ സാധ്യമാവുള്ളൂ. അങ്ങനെ താളം തെറ്റിയ ശരീരത്തിന് താളം ക്രമീകരിച്ച് പ്രപഞ്ച താളത്തോടുകൂടി ബന്ധപ്പെടുത്താനുള്ള വിദ്യയാണ് യോഗാഭ്യാസം. യോഗാസനങ്ങളെല്ലാം പൂർവാചാര്യന്മാർ മനുഷ്യൻ പ്രാരാബ്ധകർമ്മങ്ങളിലൂടെ വന്നു ചേർന്നു, പ്രാരാബ്ധങ്ങളിലൂടെ ഈ ശരീരം താളഭ്രംശം വരുമ്പോൾ പ്രപഞ്ച താളത്തിൽ നിന്നിട്ട് അകന്നു പോകുന്നു. അതുകൊണ്ട് ശാരീരികപരമായ പീഡനങ്ങളും രോഗങ്ങളും കടന്നു വരുമ്പോൾ അതിനെ ക്രമീകരിക്കാനുള്ള ഒരു മഹാവിദ്യയാണ് യോഗാസനങ്ങളിലൂടെ നമ്മുടെ ആചാര്യന്മാർ നമുക്ക് നൽകിയത്. അതിനോടൊപ്പം തന്നെ പ്രാണായാമത്തിലൂടെ പ്രാണൻ ശരീരത്തിൻ്റെ വെപ്രാളം, പ്രാണൻ്റെ വെപ്രാളവും പ്രപഞ്ച താളത്തിൽ നിന്ന് അകത്തും. അതുകൊണ്ട് പ്രാണൻ താളം ഭ്രംശപ്പെട്ടാൽ നമ്മുടെ ഊർജം ക്ഷയിച്ച് നമ്മളുടെ മനസ്സും ശരീരവും ക്ഷയിക്കാൻ തുടങ്ങും. പ്രാണിക്ക് ഊർജം ജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രാണൻ്റെ ഊർജം ക്ഷയിക്കുന്നതോടുകൂടി മനുഷ്യൻ ജീവസറ്റ നിലയാലായി മാറും. അതിന് നേടിയെടുക്കാൻ വേണ്ടി പ്രാണായാമത്തിലൂടെ പ്രപഞ്ച പ്രാണനിലൂടെ ബന്ധപ്പെടുകയും പുതിയ ഊർജത്തിന് നമ്മൾ സ്വീകരിക്കാനുള്ള ഒരു വിദ്യയാണ് പ്രാണായാമത്തിലൂടെ നമുക്ക് ആചാര്യന്മാർ നൽകപ്പെട്ടത്. ധ്യാനം ചഞ്ചലപ്പെട്ട മനസ്സുകൾ കൊണ്ട് ശരീരവും പ്രാണനും വെപ്രാളം കൂട്ടിക്കൊണ്ടിരിക്കുന്ന ശരീരപ്രാണ മനസ്സുകൾ പ്രത്യക്ഷപ്പെടുന്ന മനസ്സ് സദാസമയം ചഞ്ചലപ്പെട്ട് വേദനാജനകമായി ദുഃഖത്തിലും ദുരിതത്തിലും നീറി മരണത്തിനിരയായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ധ്യാനത്തിലൂടെ മനസ്സിൻ്റെ സ്ഥിരതയും പ്രാണായാമത്തിലൂടെ പ്രാണിക്ക് ഊർജത്തിന് ശേഖരിക്കലും താളം തെറ്റിയ ശരീരത്തിൻ്റെ താളം ക്രമപ്പെടുത്ത് താനടുത്ത് ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഈ ശരീരത്തിനെ പവിത്രമാക്കാനുമാണ് യോഗാഭ്യാസം, പ്രാണായാമം, ധ്യാനം എന്നുള്ള മൂന്ന് പദങ്ങൾ നമ്മുടെ ആചാര്യന്മാർ നമുക്ക് നൽകപ്പെട്ടത്. എങ്കിലും പലവരും ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ ഒരു ഉയർന്ന ലക്ഷ്യമില്ലാത്തതുകൊണ്ട് അത് പലപ്പോഴും വിജയത്തിലേക്ക് വരാൻ പ്രയാസമായി കാണുന്നു. രാവിലെ സംസാരിച്ചതിൻ്റെ തുടർച്ചയാണ്. മൂന്ന് ധർമ്മങ്ങൾ, ഒരു ശ്രേഷ്ഠമായ മനുഷ്യൻ ശ്രേഷ്ഠതയെ സാക്ഷാത്കരിക്കണമെന്നുണ്ടെങ്കിൽ മൂന്ന് ധർമ്മങ്ങൾ ആചരിക്കണം എന്ന് പറയുന്നുണ്ടായി.
ഒന്ന് അന്തരാത്മാവിൽ ജ്വലിച്ചിരിക്കുന്ന അന്തർദാഹത്തെ തിരിച്ചറിയണം. രണ്ടാമത്തെ ശരീരപ്പാണ മനസ്സുകളെ പരിശുദ്ധവും പവിത്രമാക്കി തീർക്കണം. മൂന്നാമത്തത് ഉയർന്ന ബോധത്തിൽ വർദ്ധിച്ചുകൊണ്ട് ശരീരപ്പാണ മനസ്സുകളിൽ ആത്മപ്രഭയെ പ്രകാശിപ്പിക്കുമ്പിൽ മാത്രമേ സ്വധർമ്മം തിരിച്ചറിയുകയും അവന് വിധിക്കപ്പെട്ട കർത്തവ്യങ്ങൾ ചെയ്തു തീർത്ത് ലോകത്തിൻ്റെ മംഗളം ഉണ്ടാക്കാൻ സഹായകമാകുള്ളൂ എന്നായിരുന്നു രാവിലെ സംസാരിച്ചത്. അപ്പോൾ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ ജീവൻ്റെ യാത്ര ചെയ്യാനുള്ള ശരീരപ്പാണ മനസ്സാണെന്നും അത് നമ്മുടെ കർമ്മലോകത്തിലേക്ക് തൻ്റെ ജന്മസാഫല്യത്തിലേക്ക് വേണ്ടി കളവെടുക്കാനുള്ള വാഹനമാണെന്നും ആ ശരീരപ്പാണ മനസ്സുകളിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്തു തീർക്കേണ്ട കർത്തവ്യങ്ങളും കടമകളും ചെയ്തു തീർക്കുക എന്നും നമ്മൾക്ക് മനസ്സിലാക്കി. ആ മൂന്ന് ധർമ്മങ്ങൾ എങ്ങനെയാണ് ആചരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് അടുത്ത സൂത്രം പറയാൻ പോകുന്നത്. സമഷ്ടിരൂപായാഹ രൂപായാഹ സമഷ്ടിരൂപായാഹ സമഷ്ടിരൂപായാഹ സത്തായാഹ സത്തായാഹ തദുദിത തദുദിത ശരീര ശരീര പ്രാണ പ്രാണ മനസാംച മനസാംച മധ്യേ മധ്യേ സ്ഥിത്വാ സ്ഥിത്വാ ത്രയസ്തേ ത്രയസ്തേ ധർമാഹ ധർമാഹ അനുഷ്ഠേയാഹ അനുഷ്ഠേയാഹ മധ്യമാം മധ്യമാം വൃത്തി വൃത്തി അവലംബ്യ ജീവിതേ അവലംബ്യ ജീവിതേ ഐശ്വര്യയോഗ സിദ്ധിഹി ഐശ്വര്യയോഗ സിദ്ധിഹി. ഈ സൂത്രം വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ശ്രവിച്ചെങ്കിൽ മാത്രമേ ഗ്രഹിക്കാൻ പറ്റുള്ളൂ. സമഷ്ടിരൂപായാഹ സത്തായാഹ ഈ കാണുന്ന സർവവ്യാപകമായി വ്യാപകമായി നിൽക്കുന്ന ഈ ബ്രഹ്മാണ്ടത്തെയാണ് സമഷ്ടിരൂപം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമഷ്ടി പറഞ്ഞാൽ വിശാലമായത്, വിശ്വവ്യാപകമായത്, വിശ്വവ്യാപകമായ ഈ പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിന് കാരണമായത് എന്താണ്? പ്രപഞ്ചമുണ്ട്, സമസ്ത ജീവജാലങ്ങളുണ്ട്, മനുഷ്യനുണ്ട്. ഇതിനെല്ലാറ്റിനും കാരണമായത് ഏതോ അതിനാണ് സത്ത എന്നുള്ള പദം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സമഷ്ടി രൂപം എന്ന് പറഞ്ഞത് ഈ കാണുന്ന ബ്രഹ്മാണ്ടത്തിലുള്ള സമഷ്ടി. നമ്മളെയും ഈ പ്രപഞ്ചത്തെയും യോജിപ്പിക്കുന്നതാണ് സത്ത. ആ സത്തയിൽ നിന്നിട്ടാണ് ഈ കാണുന്ന ബ്രഹ്മാണ്ടം, ബ്രഹ്മാണ്ടത്തിലുള്ള ഈ ജഗത്ത് ഉണ്ടായിരിക്കുന്നത്. അതിന് സത്ത എന്നാണ് നാമധേയം പറയുന്നത്. അതിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്ത് മൂന്ന് ധർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ അതിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുക? ഉദാഹരണം, ഒരു സത്തയുണ്ട്, നമ്മൾ കാണുന്ന പ്രപഞ്ചമുണ്ട്, നമ്മൾ അതിൽ പ്രതിഫലിക്കുന്ന നാം ഒരു വ്യക്തിയുണ്ട്. അതേപോലെ തന്നെ നമ്മൾക്ക് ശരീരമുണ്ട്, പ്രാണനുണ്ട്, മനസ്സുണ്ട്. അതിന് ആധാരമായിരിക്കുന്ന ഏതോ ഒരു അദൃശ്യ സാന്നിധ്യം സത്തായി നിലനിൽക്കുന്നുമുണ്ട്. അതിൻ്റെ മധ്യത്തിനെ കണ്ടറിയാനുള്ള അറിവും ജ്ഞാനവും നമ്മൾക്ക് ആദ്യമായി കരഗതമാക്കണം. ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ സത്യം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റും. ഒരുപക്ഷെ പെട്ടെന്ന് മനസ്സിലായിട്ടില്ലെങ്കിലും ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത്, മനുഷ്യൻ നിൽക്കുന്നത് എവിടെയാണോ നോക്കണം, ഭൂമണ്ഡലത്തിൽ. ഭൂമണ്ഡലത്തിലാണ് സമസ്ത ജീവജാലങ്ങളും മനുഷ്യനും സ്ഥിതി ചെയ്യുന്നത്. ഈ ഭൂലോകത്ത് നിന്ന് ഊർധ്വലോകമെന്ന് ഏഴ് ലോകങ്ങൾ, ഊർധ്വലോകങ്ങളായിട്ടുള്ള മണ്ഡല ലോകങ്ങളുണ്ട്. അതിൻ്റെ താഴോട്ടേക്ക് ഏഴ് ലോകങ്ങൾ, അധോലോകങ്ങൾ എന്ന് പേര് പറയുന്ന അധോലോകങ്ങളുമുണ്ട്. അതിൻ്റെ മധ്യത്തിലാണ് മനുഷ്യൻ സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ലോകത്തിൻ്റെ പേരാണ് ഭൂലോകം, ഭുവർലോകം, സ്വർലോകം, മഹർ ലോകം, ജനലോകം, തപോലോകം, സത്യലോകം, ഏഴ് ലോകങ്ങൾ. ഇത് ഊർധ്വലോകങ്ങൾ എന്ന് പേര്. അധോലോകങ്ങൾ പറഞ്ഞാൽ അതല, വിതല, സുദർസ, സാതല, തലാതല, മഹാതല, പാതാള, അങ്ങനെ ഏഴ് ലോകങ്ങൾ അധോലോകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇരുളടഞ്ഞ ലോകങ്ങൾ എന്നർത്ഥം. ബോധമില്ലാത്ത ലോകങ്ങൾ, ആസുരി ശക്തിയുടെ ലോകങ്ങൾ. ഈ ഏഴ് ലോകങ്ങളുടെയും ഏഴുപേഴും പതിനാല് ലോകങ്ങളുടെയും മധ്യത്തിലാണ് മനുഷ്യൻ സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ ഈ ഭൂലോകത്തിൽ നിൽക്കുന്ന ഏതൊരു വ്യക്തികൾക്കും തമസിന്റെ സമ്പർക്കമുണ്ട്. ആ തമസിന്റെ സമ്പർക്കമുള്ള കാലം വരെയും മനുഷ്യന്റെ ബോധവികസനത്തിന് സാധ്യതയില്ല. ആ ബോധവികസനം വരണമെങ്കിൽ ഊർജ്ജലോകങ്ങളുടെ ആത്മപ്രഭയെ ഈ ഭൂമണ്ഡലത്തിലും സമൂഹത്തിലും പ്രകാശിപ്പിച്ചെങ്കിൽ മാത്രമേ മനുഷ്യന് ബോധം സിദ്ധിക്കുകയുള്ളൂ. അങ്ങനെ തമസിൻ്റെ ആധിക്യങ്ങൾ കൊണ്ട് പ്രപഞ്ചം നിറഞ്ഞു വരുമ്പോഴാണ് മഹർഷിവര്യന്മാരോ യുഗപുരുഷന്മാരോ തപസികളായ മഹൽപുരുഷന്മാർ വന്ന് യജ്ഞങ്ങൾ നടത്തി ആ തമസിനെ ഭേദിപ്പിക്കുന്നത്. ആ യജ്ഞമാണ് കഴിഞ്ഞ ഫെബ്രുവരി മാസം കാലത്ത് ഇന്ത്യയിൽ നടന്ന യജ്ഞം. ആ തമസിനെ ഭേദിപ്പിച്ച് ആത്മപ്രഭയെ ഭൂമിയിലേക്ക് പതിപ്പിക്കാനുള്ള വലിയൊരു സംസ്കാരങ്ങളായാണ് ഇന്ത്യയിൽ നടന്ന യാഗം. ഊർജ്ജലോകം പറയുന്നത് പ്രകാശമയമായ ലോകം, അവിടെ അന്ധകാരമില്ല. അധോലോകം പറയുന്നത് താമസിക ലോകങ്ങൾ, അവിടെ അന്ധകാരം മാത്രമാണ്. ഏതുപോലെ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അവിടെ പ്രകാശമായ ലോകമായി, അസ്തമിക്കുമ്പോൾ അന്ധകാരം പ്രത്യക്ഷപ്പെട്ടു. ഈ അന്ധകാരത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും മധ്യത്തിലാണ് ജീവജാലങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഊർജ്ജലോകത്തെയും അധോലോകത്തിൻ്റെയും മധ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അധോലോകത്തിൻ്റെ സമ്പർക്കമുള്ള കാലം വരെയും മനുഷ്യന് തിരിച്ചറിവും ഉണർവും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതിൽ നിന്ന് മോചിക്കാനുള്ള വലിയൊരു സംസ്കാരം ആണ് വൈദിക ഋഷികൾ മാനവലോകത്തിന് നൽകപ്പെട്ടത്. അന്ധകാരം ബാധിക്കാതിരിക്കാനുള്ള ജീവിത രീതികളും ധാർമ്മിക മൂല്യങ്ങളും നമ്മുടെ നാട്ടിൽ ഇന്നും ശാസ്ത്രങ്ങളിൽ നിലനിന്ന് വരുന്നു. എങ്കിലും അത് മനുഷ്യലോകത്തേക്ക് കടന്നു വന്നിട്ടില്ല. ആ മനുഷ്യലോകത്തിൽ കടന്നു വരാനുള്ള സാഹചര്യങ്ങൾ ഇനിമേലുള്ള കാലങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്ധതയിൽ അകപ്പെട്ട സമുദായത്തിൽ നിന്ന് മറ്റുള്ളവരെ പ്രബുദ്ധമാക്കിക്കൊണ്ട് അതിനെ മോചിക്കാനായിരുന്നു യജ്ഞ സംസ്കാരങ്ങൾ ഈ നാട്ടിൽ നിലനിന്നത്. പൂർവ്വകാലങ്ങളിൽ ഭാരതനാട്ടിലെല്ലാം പല നാടുകളിലും എല്ലാ മതവിഭാഗങ്ങളിലും യജ്ഞ സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. കാലങ്ങൾ കൊണ്ടത് മറഞ്ഞു പോയതാണ്. ഇനി അത് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കേണ്ട സമയം വന്നുകൊണ്ടിരിക്കുകയാണ്. താമസിക ചലനങ്ങളിൽ അകപ്പെട്ട മാനവലോകത്തിന് തിരിച്ചറിവ് നഷ്ടപ്പെടുന്നതോടുകൂടി സമൂഹത്തിൻ്റെ ധർമ്മം ക്ഷയിക്കുമ്പോൾ അധർമ്മശക്തികൾ വന്ന് കീഴടക്കും. അധർമ്മശക്തികൾ വന്ന് കീഴടക്കുമ്പോഴാണ് യുദ്ധങ്ങളും മത്സരങ്ങളും അക്രമങ്ങളും ലോകത്തിൽ സാധാരണ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ മോചിക്കാൻ ആര് പ്രവർത്തിച്ചാലും നടക്കില്ല. മനുഷ്യലോകത്തിൻ്റെ കൂട്ടായ്മയും ശുഭപ്രതീക്ഷയും യജ്ഞ സംസ്കാരങ്ങളും ഒരു മഹത്പുരുഷൻ്റെ സാന്നിധ്യം കൂടി യോജിക്കും യോജിച്ച് ലോകത്തിൽ ഇന്നത് ഉണ്ടാവണം എന്ന് ഇച്ഛിക്കുമ്പോൾ മാത്രമേ അത് സാഫല്യമാകുള്ളൂ. യജ്ഞം നടത്തിയാലും അതുപോലെ ജീവിക്കുന്ന ഒരു വലിയൊരു സമുദായം നാട്ടിലുണ്ടെങ്കിൽ ലോകത്തിനുടനീളം മാറ്റങ്ങൾ പ്രത്യക്ഷപ്പെടും. അതിന് സംശയം വേണ്ട. അതിൻ്റെ തെളിവുകൾ ഭാരതനാട്ടിൽ നടന്ന യാഗത്തിന് ശേഷം ധാരാളം ആൾക്കാർ ആ തരത്തിലുള്ള ജീവിക്കാൻ തയ്യാറായിരിക്കുകയാണ്. അതുകൊണ്ട് നാട്ടിന് നന്മ പ്രതീക്ഷിക്കാം, സംശയം വേണ്ട. So, if we are starting the activity, it will be started with the permission and involvement of all of you. Se cominciamo questo progetto, sarà cominciato con l'accordo, il permesso di voi tutti. Ok. ഒരു യാഗം നടത്തുന്നുണ്ടെങ്കിൽ യാഗം ചെയ്യുന്നവർ ഒരു കൊല്ലം ഉപാസനകളും ഭജനങ്ങളും പഠനമായി കഴിഞ്ഞുകൂടണം. ഞങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു കൊല്ലത്തെ തപസായിരിക്കണം യജ്ഞം നടത്താൻ. അതിനുള്ള തയ്യാറെടുപ്പ് ഭാരതനാട്ടിൽ പോയ ഉടനെ ഞങ്ങൾ ഇനി ആരംഭിക്കുകയായി. ഈ നാട്ടിൽ വന്ന് യജ്ഞം നടത്താനുള്ള തപസും നിഷ്ഠയും പഠനങ്ങളും അഭ്യാസങ്ങളും നടത്താനുള്ള ആരംഭം കുറിക്കുകയാണ്. യാഗം എന്ന് പറയുന്നത് വെറുതെ ഒരു ചടങ്ങല്ല, ലോകത്തിൻ്റെയേ മാറ്റങ്ങളാണ്. ആ ലോകത്തിൻ്റെ മാറ്റത്തിന് വേണ്ടി നിങ്ങളേവരും ഒരേ മനസ്സായി ഒരേ സങ്കല്പത്തോടെ നിൽക്കുകയാണെങ്കിൽ ഈ ലോകത്തിൽ നമ്മൾ ജനിച്ച് ജീവിച്ചു വന്നതിൻ്റെ മഹിമ പൂർത്തീകരിക്കപ്പെടുകയാണ്. അതുമാത്രമല്ല, ധാരാളം ധർമ്മസ്നാനം ചെയ്തവരിവിടെയുണ്ട്,
അഗ്നിസ്നാനം ചെയ്ത സാധകരുണ്ട്, ശുഭപ്രതീക്ഷ നാട്ടിന് വേണ്ടി കാംക്ഷിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഇത്രയും ഒരു ഗ്രൂപ്പോടുകൂടി ചേർന്ന് ശുഭസങ്കല്പത്തോടുകൂടി നമ്മൾ ഈ ഒരു യാഗത്തിന് കളവൊരുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ലോകത്തിൻ്റെ മാറ്റം വരും. മാറ്റം മാത്രമല്ല, നമ്മൾക്ക് കിട്ടിയ അർഹതയും കൂടിയാണ്. ഈ അർഹതയിൽ ഇനിയും അർഹതപ്പെടുന്ന ജനങ്ങളെ ധാരാളം ഇതിൽ യോജിപ്പിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും നിങ്ങൾ ഏവരും ചെയ്യാൻ തയ്യാറെടുക്കണം. വിശാലമായ മാറ്റങ്ങൾ ലോകത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മാത്രമേ ഇവിടെ മനുഷ്യലോകത്തിനും ശ്രേയസ് വരൂ, സമസ്ത ജീവജാലങ്ങൾക്കും ശ്രേയസ് വരൂ. ആ മാറ്റം വരുമ്പോഴാണ് പ്രകൃതിക്ഷോഭങ്ങളും യുദ്ധമത്സരങ്ങളെല്ലാം ശാന്തമാകുന്നത്. അത് ശാന്തമാകണമെങ്കിൽ മനുഷ്യൻ്റെ കൂട്ടായ്മ അതിൽ വളരെ പ്രധാനപ്പെട്ടത്. ധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിത രീതി അനുഷ്ഠിക്കുന്ന ധാരാളം ജനങ്ങളും ഇതിൻ്റെ കൂട്ടായ്മയും കൂടി ഉണ്ടായിരിക്കണം. ശുഭപ്രതീക്ഷയുള്ളവരും സത്യധർമ്മങ്ങളിലൂടെ ജീവിക്കുന്ന സാധകരും ഒന്നിച്ചേർന്ന് ലോകത്തിൻ്റെ മാറ്റത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനാ സങ്കല്പങ്ങൾ സത്യമായി തീരും. അത് ലോകത്തിന് മാത്രമല്ല എല്ലാ ലോകങ്ങൾക്കും ബന്ധപ്പെടുന്ന സംസ്കാരം കൂടിയാണ് യജ്ഞങ്ങൾ. ഈ ലോകത്തിന് മാത്രമല്ല, ഭൂലോകം, പൂർലോകം, സ്വർലോകം, മൂന്ന് ലോകങ്ങൾക്കും അതിൻ്റേതായ ചലനങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ്. ആ പ്രത്യക്ഷപ്പെടുന്നതോടുകൂടി ആ മറ്റുള്ള ലോകങ്ങളിൽ നിന്ന് വരുന്നതായിരിക്കുന്ന ശുദ്ധമായ എനർജി ഊർജം ഈ ലോകത്തിനെ പ്രകാശമനമാക്കി സമുദായത്തിനെ രക്ഷിക്കും. അതുകൊണ്ട് വലിയൊരു സംസ്കാരങ്ങളാണ് യജ്ഞ സംസ്കാരങ്ങൾ. കാലങ്ങളായി ഈ നാട്ടുകളിൽ നിന്നിട്ട് യഥാർത്ഥമായ വേദസംസ്കാരങ്ങൾ മറഞ്ഞു പോയതാണ്. ഇനി വരുന്ന കാലത്ത് വേദസംസ്കാരങ്ങൾ ലോകം മുഴുവനും ഉടലെടുക്കും. ഇന്ത്യയിലുണ്ടെങ്കിലും ഇന്ത്യയിലുള്ളത് തന്നെയാണ് എല്ലാ ലോകത്തിലുമുള്ളത്. സൂര്യൻ എല്ലാവിടെയും പ്രകാശിക്കുന്നതാണല്ലോ. സൂര്യ ഊർജം ഇന്ത്യയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ അല്ലെങ്കിൽ മറ്റുള്ളവരെയല്ല, എല്ലാവിടെയും ഉള്ള പോലെയാണ്. വേദസംസ്കാരങ്ങൾ ലോകത്തിലുടനീളം സമസ്തകോടി ജീവജാലങ്ങൾക്കും മനുഷ്യൻ അതിനാശ്രയിച്ച് ജീവജാലങ്ങളെയും പോഷിപ്പിക്കുന്ന കർത്തവ്യങ്ങൾ മനുഷ്യൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഈ മഹായാഗങ്ങളും യജ്ഞങ്ങളും നടക്കുന്നത്. ഇനി ഞാൻ അടുത്തുകൂടി വരുന്ന സമയത്ത് യജ്ഞത്തിൻ്റെ എല്ലാ വിശദവിവരണങ്ങളും ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സാക്കിത്തരാം. സൂത്രത്തിൽ മധ്യമാമൃത്യം അവലംബ്യ ജീവിതേ ഐശ്വര്യയോഗ സിദ്ധി. ഐശ്വര്യയോഗം സിദ്ധിക്കുമ്പോൾ മാത്രമേ ജീവനിൽ ആത്മാവിൻ്റെ പ്രസരണവും ജീവൻ്റെ ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനവും ജന്മസാഫല്യവും കരഗതമാകുള്ളൂ. അങ്ങനെ ജന്മസാഫല്യം കരഗതമാക്കിയ ആത്മാക്കൾ ഭൂമണ്ഡലത്തിൽ വരുമ്പോൾ അവൻ്റെ ആത്മപ്രഭ, അവൻ്റെ ചിന്തകളും ചലനങ്ങളും കർമ്മങ്ങളെല്ലാം സമൂഹത്തിന് തന്നെ ലോകത്തിന് തന്നെ പരിവർത്തനം വരുത്താൻ സഹായിക്കും. അതുപോലെയുള്ള ഒരു വലിയൊരു സമൂഹം ഇവിടെ നാട്ടിലുണ്ടെങ്കിൽ നമ്മുടെ ലോകത്തിൻ്റെ ഇന്നത്തെ പ്രശ്നങ്ങളെല്ലാം ശാന്തമാകുകയും ജീവന്മാർക്ക് ശാന്തി അടയുകയും ചെയ്യും. ആ മഹാ യാഥാർത്ഥ്യ സത്യമാണ് മാധ്യമമാർഗത്തിലൂടെ ലോകത്ത് നൽകപ്പെടുന്നത്. അങ്ങനെ മാധ്യമമാർഗത്തിലേക്ക് കടന്നു വരാനും ഇന്നത്തെ ലോകത്തിൻ്റെ പ്രതിസന്ധികളിൽ നിന്ന് മറികടക്കാനും മാനസികപരമായ സംഘർഷങ്ങൾ ലോകം മുഴുവനും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ നമുക്കെല്ലാവർക്കും കൂട്ടായ്മയായി ഒരേ ഒരു മാർഗം അനുഷ്ഠിക്കുകയാണെങ്കിൽ കാലങ്ങൾ കൊണ്ട് വലിയൊരു മാറ്റങ്ങൾ ഇവിടെ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടും. വേദങ്ങളിൽ അധിഷ്ഠാനമായിരിക്കുന്ന വേദങ്ങളുടെ അന്തസത്യം നിലനിർത്തുന്ന ഒരേ ഒരു മന്ത്രമാണ് ഗായത്രി. അത് ഋഷികളിലൂടെ വെളിപ്പെട്ട മഹാസത്യമാണ്. എല്ലാവർക്കും ഗായത്രി ഉപാസിക്കുകയാണെങ്കിൽ, ഒരേ സങ്കല്പത്തിൽ എല്ലാ മനുഷ്യലോകങ്ങളും ഉപാസിക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ ഇന്നത്തെ പ്രതിസന്ധികളിൽ നിന്ന് മോചിക്കാൻ പറ്റും. ഗായത്രി വേദങ്ങളുടെ ബീജമാണ്, അത് മഹാമന്ത്രമാണ്. മനുഷ്യൻ്റെ ബുദ്ധിതലം, പ്രാണതലം, ശരീരതലത്തിൻ്റെ ഉയർച്ചയും ജന്മസഫലത്തിന് കളവൊറുക്കുന്നതാണ്. കുട്ടികളിൽ ഗായത്രി ഉപാസിക്കാൻ പ്രേരിപ്പിച്ചാൽ അവർക്ക് തിരിച്ചറിവും ജ്ഞാനവും വീണ്ടും കിട്ടാൻ അത് വളരെ സഹായകമാകും. അതുമാത്രമല്ല, നമ്മൾ വരുന്ന ബാഡ് എനർജികളെ കംപ്ലീറ്റ് കൺവെർഷൻ ചെയ്ത് ആത്മപ്രമേയാക്കി മാറ്റാനും അത് സഹായിക്കും. അങ്ങനെ ഗായത്രി എല്ലാവരും ഉപാസന ആരംഭിക്കും. പൂർവ്വകാലങ്ങളിൽ ഋഷികുലങ്ങളിൽ ബ്രഹ്മചാരികളായ വിദ്യാർത്ഥികൾക്ക് ഋഷികൾ ഉപദേശിച്ച മഹാവിദ്യയാണ് ഗായത്രി. അത് രഹസ്യത്തിലേക്കും വെച്ച രഹസ്യമാണ്. അത് ആചാര്യന്മാരുടെ തപശക്തി കൊണ്ട് ദീക്ഷയായി നൽകുന്ന വിദ്യയും കൂടിയാണ്. ആ വിദ്യ അഗ്നിസ്ഥാനത്തിലൂടെയാണ് ദീക്ഷയായി നൽകുന്നത്. ധർമ്മസ്ഥാനത്തിലൂടെ കടന്നു വന്ന് അഗ്നിസ്ഥാനത്തിലൂടെ നിർവഹിക്കുമ്പോൾ ആചാര്യൻ്റെ തപശക്തികൾ കൊണ്ട് ഈ ഗായത്രി മഹാമന്ത്രം ഉപദേശിക്കും. അതാണ് ഏറ്റവും ശ്രേഷ്ഠത. എങ്കിലും അതിലെത്തിച്ചേരാൻ
ഇപ്പോഴേ നമ്മുടെ നാട്ടിൽ നാട്ടിൻ്റെ നന്മയ്ക്കും വ്യക്തിയുടെ വളർച്ചയ്ക്കും യാഥാർത്ഥ്യ സത്യത്തിലേക്ക് തിരിയാനുള്ള ജ്ഞാനവും അറിവും വന്നു ചേരാൻ ഗായത്രി എല്ലാവർക്കും ജപിക്കാം. ഭാരതനാട്ടിൽ പൂർവ്വകാലങ്ങളിൽ പബ്ലിക് ജപിക്കാൻ നിർദ്ദേശിക്കാറില്ല. എങ്കിലും ഇന്നത്തെ കാലത്തിൻ്റെ ആവശ്യമായതുകൊണ്ട് തഥാതൻ്റെ യാഗത്തിന് ശേഷം എല്ലാവരും ഗായത്രി ജപിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. ഗായത്രി മഹാമന്ത്രത്തിൻ്റെ കൂട്ടായ്മയും ജപത്തിലൂടെ സമൂഹത്തിനും കുടുംബത്തിനും വ്യക്തിക്കും മാറ്റങ്ങൾ ഉണ്ടാകാൻ അത് വളരെ സഹായിക്കും. അർഹതയുള്ളവർ ആചാര്യന്മാരിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച് ജന്മസാഫല്യത്തിന് വേണ്ടി കളവൊരുക്കട്ടെ. അല്ലാത്തവർ ലോകത്തിനും ഇനി വരുന്ന മാറ്റത്തിനും വേണ്ടി ഗായത്രി എല്ലാവർക്കും ഉപാസിക്കാം. എങ്കിലും എല്ലാവരും ഗായത്രി ജപം ആരംഭിക്കും. ധർമ്മസ്ഥാനം ചെയ്യാൻ പറ്റുന്നവർ ധർമ്മസ്ഥാനം ചെയ്യും. ധർമ്മസ്ഥാനം ചെയ്തവർ അഗ്നിസ്ഥാനത്തിന് തയ്യാറായവർ വന്ന് അഗ്നിസ്ഥാനം ചെയ്ത് എല്ലാവരും ഒരു പുതിയ ജീവിതം കാഴ്ചവെക്കും. കാരണം ഗായത്രി ഇന്നത്തെ തലമുറകളെ നിങ്ങൾ ജപിപ്പിക്കും. ഗായത്രി എത്രത്തോളം ജപിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ പൂർവാർജിത കർമ്മ ദുരിതങ്ങൾ പരിവർത്തനം വരികയും നമ്മൾക്ക് കൂടുതൽ കൂടുതൽ ശാന്തി സമാധാനം വന്നു ചേരുകയും ചെയ്യും. അതിൻ്റെ റിഫ്ലക്ഷൻ പ്രപഞ്ചമൊട്ടാകെ വ്യാപിക്കാനും അത് സഹായിക്കും. കുട്ടികളുടെ വിദ്യാഭ്യാസം, കുട്ടികളുടെ അറിവ്, തിരിച്ചറിവ്, ജ്ഞാനം ഉണ്ടാകാനും ഗായത്രി സഹായിക്കും. രാവിലെയും വൈകുന്നേരം കുറച്ച് സമയങ്ങൾ ഗായത്രി എല്ലാവരും ജപം ആരംഭിക്കും. എല്ലാവരും മാറ്റം ആഗ്രഹിക്കുന്നു. വ്യക്തിപരമായും സാമൂഹ്യപരമായും കുടുംബപരമായും എല്ലാവരും ഒരു ഉയർന്ന ജീവിതം ആഗ്രഹിക്കുന്നു. ശ്രേഷ്ഠമായ ഒരു രാഷ്ട്രം ഉടലെടുക്കാനും ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതം നിത്യശാന്തിയുടെയും നിത്യശാന്തി കൈവരിക്കാൻ വേണ്ടിയുള്ള ചിന്തയും എല്ലാവരിലുമുണ്ട്. എന്തുകൊണ്ട് നമ്മൾക്ക് അതിന് വിരുദ്ധമായിരിക്കുന്ന സംസ്കാരങ്ങളെ മാറ്റി ത്യാഗം ചെയ്ത് ഒരു പുതിയ ജീവിതം കാഴ്ചവെച്ചൂടാ? നമ്മൾ കുറച്ച് സമയമേ ജീവിക്കുള്ളൂ ഇവിടെ. കൂടുതൽ കാലമൊന്നും ജീവിക്കില്ല. ജീവിക്കുന്ന കാലത്തെങ്കിലും നമ്മുടെ ജീവിതം ശ്രേഷ്ഠമാക്കി അത് സമുദായത്തിൻ്റെ കൂടി വെളിച്ചം വീശാത്ത ജീവിതം കൊണ്ട് എന്താണ് പ്രയോജനം? ഉണ്ണലും ഉറങ്ങലും മാത്രമാണോ? അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പുതിയ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരാൻ നിങ്ങൾ ത്യാഗം ചെയ്യും. ഇന്നവരെ ജീവിച്ച എല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ നമ്മുടെ ജീവിതം അന്തിമത്തിലേക്ക് പോകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്ത് നിന്നിട്ട് നമ്മൾ എന്ത് നേടി? നമ്മൾ ജനിക്കുമ്പോഴൊന്നും നമ്മുടെ കയ്യിൽ കൊണ്ടുവന്നിട്ടില്ല. മരണം ഭരിക്കാൻ കാലത്ത് നമ്മളൊന്നും കൊണ്ടുപോകുന്നുമില്ല. ഇടക്കാലത്താണ് നമ്മുടെ ജീവിതം മുഴുവനും. നമ്മളുണ്ടാക്കിയ സമ്പത്തും മുതലും എല്ലാം ഇവിടെ വിട്ടുപോയി. നമ്മൾ ജീവൻ പരമസത്യത്തിലേക്ക് ഉയരുമ്പോൾ നമ്മൾ ചെയ്ത ആത്മധനം, സുഹൃതം, പുണ്യം, ദാനധർമ്മങ്ങൾ, സ്നേഹം, കരുണ, വാത്സല്യം, ഇത് മാത്രമാണ് നമ്മുടെ ധനമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. എന്തുകൊണ്ട് അതിലേക്ക് നിങ്ങൾ തയ്യാറായിക്കൂടാ? അതുകൊണ്ട് ഒരു പുതിയ ജീവിതത്തിന് മക്കളെല്ലാവരും തയ്യാറായി പുതിയ ജീവിതം ആരംഭിക്കും.